ബ്രൂണോ ലത്വ എനിക്ക് അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. മൂപ്പർ ഇങ്ങനെ വിളിച്ചാൽ മൂപ്പർക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചിലപ്പോൾ പുള്ളിക്ക് സംശയം തോന്നാം. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് വെച്ച് നമ്മൾ വായിക്കുന്നു എന്നേ ഉള്ളൂ. ബ്രൂണോ ലത്വ ഒരർത്ഥത്തിലൊരു കുറച്ചൊരു വൈരുദ്ധ്യങ്ങളുള്ള ഒരു ചിന്തകനാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ് എന്ന് പൊതുവെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തെ കുറിച്ചുള്ള വിക്കിപീഡിയയിലെയും മറ്റും പരിചയക്കുറിപ്പുകളിലൊക്കെ ആദ്യം കാണുന്നത് ഫ്രഞ്ച് ഫിലോസഫർ എന്നാണ്. ഗ്രഹാം ഹാർമാൻ എന്ന് പറയുന്ന ഒരാള് ലത്വയെ കുറിച്ച് എഴുതിയ താരതമ്യേന പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്നില് കൗതുകമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. വളരെ നിർണായകമായ നിലയിൽ തത്വചിന്തയിൽ ഇടപെട്ട ഒരാളാണെങ്കിലും തത്വചിന്തകർ വളരെ കുറച്ച് മാത്രം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ലത്വ എന്നുള്ളതാണ്. തത്വചിന്തകർ അദ്ദേഹത്തെ കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. അത് തത്വചിന്തയുടെ ഒരു പ്രശ്നമായിട്ടാണ് ഗ്രഹാം ഹാർമൻ പറയുന്നത്. കാരണം തത്വചിന്തയുടെ വ്യവസ്ഥാപിതമായ ഒരു ക്രമങ്ങൾക്ക് എതിരെ നീങ്ങാനുള്ള ലത്വയുടെ ശ്രമങ്ങളാണ് അതിനെ ആ നിലയിലാക്കിയത് എന്നാണ് ഹാർമൻ പറയുന്നത്. അദ്ദേഹം വളരെ കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡീസ് എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക പഠനങ്ങൾ എന്ന പേരിൽ ഉള്ള ഒരു പഠനശാഖയുടെ അവതാരകനായിട്ടാണ് അതിലെ പ്രധാനപ്പെട്ടൊരു വക്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ലോകപ്രസിദ്ധി. ലത്വ തന്നെ ഒരു 10 വർഷത്തോളം മുമ്പ് എഴുതിയ ഒരു ക്രിട്ടിക്കൽ അപ്രൈസിൽ ലത്വ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു പഠനശാഖയ്ക്ക് ജന്മം നൽകിയതിൽ ഞാൻ കുറ്റവാളിയാണോ, ഈ പഠനശാഖ തന്നെ ശരിയാണോ എന്നൊരു ചോദ്യം മൂപ്പർ സ്വയം ചോദിക്കുന്നുണ്ട്. മൂപ്പരുടെ PhD ക്രൈസ്തവ ദർശനത്തിൽ കാണുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള സങ്കല്പമുണ്ടല്ലോ, റിസറക്ഷൻ, അതിനെ കേന്ദ്രീകരിച്ചാണ് പുള്ളിയുടെ ഗവേഷണ പ്രബന്ധം. ഏതാണ്ട് തിയോളജിയുടെ ഒരു മണ്ഡലത്തിൽ, ദൈവശാസ്ത്രത്തിന്റെ ഒരു മണ്ഡലത്തിലാണ് പുള്ളിയുടെ PhD. ഇങ്ങനെ ദൈവശാസ്ത്രത്തില് ഗവേഷണം നടത്തുക, തത്വചിന്തകനായിട്ട് അറിയപ്പെടുക, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഒരു പഠിതാവ് എന്ന നിലയിൽ പ്രസിദ്ധി നേടുക, തത്വചിന്തകര് കാര്യമായിട്ട് പരിഗണിക്കാതിരിക്കുക, എന്നാൽ ലോകവ്യാപകമായ ഒരു പ്രസിദ്ധി അംഗീകാരവും കൈവരുക, ഈ നിലയിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ചിന്തകനാണ് ബ്രൂണോ ലത്വ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു രീതി, ഈ ശാസ്ത്രം ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, സോഷ്യൽ കൺസ്ട്രക്റ്റാണ് ശാസ്ത്രം എന്ന് ഉത്തരാധുനികരൊക്കെ ഉണ്ടാക്കിയെടുത്ത ശാസ്ത്രത്തിന്റെ സാമൂഹിക നിർമ്മിതിവാദത്തിന്റെ ഒരു പ്രതിനിധിയാണ് എന്ന നിലയിലാണ് ലത്വയെ കുറിച്ചുള്ള പോപ്പുലറായ ഒരു അസംഷൻ, പ്രചാരം. അദ്ദേഹം ഉടനീളം നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണത്. താൻ ഒരു സാമൂഹിക നിർമ്മിതിവാദത്തിന്റെ വക്താവല്ല എന്ന് അദ്ദേഹം നിരന്തരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ നിരന്തരമായി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം ഈ ലെവലിലാണ് ധാരാളമായിട്ട് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഒരു ചിന്തകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രൂണോ ലത്വയെ കുറിച്ച് പറയാം. അദ്ദേഹം ഏറ്റവും അവസാനം ചെയ്തത് ചില കലാപ്രദർശനങ്ങളുടെ, ചിത്ര ശില്പ പ്രദർശനങ്ങളുടെ ക്യൂറേറ്ററായി പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെയും അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകളുണ്ട്. അങ്ങനെ ശാസ്ത്രചിന്തകൻ, തത്വചിന്തകൻ, കലാവിമർശകൻ, ദൈവശാസ്ത്രജ്ഞൻ, ആന്ത്രോപോളജി, സോഷ്യോളജി തുടങ്ങിയ മേഖലകളിലെ ഒരു പങ്കാളി, ഇങ്ങനെ അതിർത്തികള് ധാരാളമായിട്ട് അതിർത്തികളെ ഭേദിച്ച് പോകുന്ന ഒരു ചിന്തയാണ് ഈ ലത്വയുടേത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ വല്ലാതെ ഉറച്ചു നിൽക്കുന്ന ആളുകള് പൊതുവെ മാനിക്കാത്ത ഒരാളുമാണ് ഈ ബ്രൂണോ ലത്വ എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന് ധാരാളം സങ്കല്പനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയാവുന്നത് അദ്ദേഹം ആദ്യകാലത്ത് തന്നെ മുമ്പോട്ട് വെച്ച ആക്ടർ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന ആക്ടർ ആക്ടർ എന്നും ആക്ടൻ്റ് എന്നും ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ. ആക്ടർ എന്നുള്ളത് നടൻ ആ അർത്ഥത്തിലല്ല, പ്രവർത്തിക്കുന്ന ആക്ട് ചെയ്യുന്ന ഒന്ന്, അതിനെയാണ് ആക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രവർത്തകം എന്ന് ഞാൻ മലയാളത്തിലാക്കാൻ ശ്രമിച്ചത്, പ്രവർത്തകം. പിന്നെ നെറ്റ്വർക്ക് ശൃംഖല എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെ ആക്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പ്രവർത്തക ശൃംഖല എന്നൊരു സങ്കല്പന അവതരിപ്പിച്ച് ആ സങ്കല്പനത്തിലൂടെ നമ്മുടെ സാമാന്യമായ കുറേ ബോധ്യങ്ങളെ തിരുത്തുന്ന ഒരു സൈദ്ധാന്തിക സമീക്ഷ വികസിപ്പിച്ച ഒരാളാണ് ലത്വ. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്തത് ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡിവൈഡിനെ മറികടക്കുക എന്നതാണ്. അപ്പൊ ആധുനിക ചിന്തയിൽ ഉടനീളമുള്ള വിഷയി വിഷയ വിഭജനത്തെ മറികടക്കുക, വസ്തുക്കളുടെ ഏജൻസിയെ പരിഗണിക്കുക. ഇപ്പൊ നമ്മൾ ഏജൻസി, കർത്തൃത്വം, നിർവാഹക ശേഷി എന്നെല്ലാം ഉള്ളത് മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് സങ്കല്പിക്കുക. സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ്. അങ്ങനെ ഈ നിർവാഹകത്വത്തെ മനുഷ്യകേന്ദ്രിതമായി കാണുന്നതിന് പകരം ഏജൻസി ഈ നെറ്റ്വർക്കിനകത്താണെന്നും ആ ഏജൻസി വാസ്തവത്തിൽ എല്ലാ പ്രവർത്തകങ്ങൾക്കും ഒരുപോലെയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രസമുള്ളൊരു ആക്ടറെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൗതുകമുള്ളൊരു ഒബ്സർവേഷൻ, എന്താണ് ഒരു ആക്ടർ, ഒരു പ്രവർത്തകമാകാവുന്നത് എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ ബ്രൂണോ ലത്വ പറയുന്നത് ഇറ്റ് ബി എ സ്റ്റോം, എ റാറ്റ്, എ റോക്ക്, എ ലേക്ക്. എന്താണ് ഒരു ആക്ടർ, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണ നല്ലതാണ്. കാരണം മൂപ്പര് ഈ പ്രവർത്തകം എന്ന നിർവാഹകത്വമുള്ള ഏജൻസിയുള്ള ഒരു ഘടകമായി, അടിസ്ഥാന ഘടകമായി എന്തിനെ പരിഗണിക്കാം, എന്തിനെയൊക്കെ കാണാം? എ സ്റ്റോം, എ റാറ്റ്, എ റോക്ക്, എ ലേക്ക്, എ ലയൺ, എ ചൈൽഡ്, എ വർക്കർ, എ ജീൻ, എ സ്ലേവ്, ദ അൺകോൺഷ്യസ് ഓർ എ വൈറസ്. എന്തും ഒരാക്ടറാവാം. ഒരു കൊടുങ്കാറ്റ്, ഒരു എലി, ഒരു പാറ, ഒരു തടാകം, ഒരു സിംഹം, ഒരു കുട്ടി, ഒരു തൊഴിലാളി, ഒരടിമ, അബോധം, ഒരു രോഗാണ്, എന്തും ആക്ടറാണ്. പുള്ളി പറയുന്നത് ഇതിനെല്ലാം ഈക്വൽ ഫൂട്ടിംഗ് ആണുള്ളത്, ഏതെങ്കിലും ഒന്നിന് പ്രത്യേകമായ ഒരു സവിശേഷതയൊന്നുമില്ല. അങ്ങനെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഡിവിഷനെ ഒരുപക്ഷെ ഇത്രമേൽ സമ്പൂർണമായി നിരസിക്കുന്ന ഒരു സമീപനം വേറെ നമുക്ക് സൈദ്ധാന്തികമായി കാണാൻ പ്രയാസമാണ്. ഈ സമീപനത്തെ അദ്ദേഹം ഈ ശാസ്ത്ര പഠനം എന്ന് പറയുന്നതിലേക്ക് കൂടി കൊണ്ടുവരികയും ശാസ്ത്രം എന്നതിനെ കുറിച്ചുള്ള ഈ ഒബ്ജക്റ്റിവിറ്റി, അതിന്റെ ന്യൂട്രാലിറ്റി മുതലായവയെ വളരെ കൂടുതൽ പ്രോബ്ലമറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അസ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി സയൻസ് ആണോ, സയൻസിന്റെ ഒരു സിദ്ധാന്തമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ആക്ടർ നെറ്റ്വർക്ക് തിയറി ഒരു സയൻസിന്റെ തിയറി അല്ല, പക്ഷെ സയൻസ് ഉൾപ്പെടെയുള്ള ഏത് ജ്ഞാനശാഖയിലേക്കും കടന്നു കയറാൻ കഴിയുന്ന ഒരു സമീക്ഷ അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നേ പറയാൻ പറ്റുക. സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡീസിലാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലബോറട്ടറി ലൈഫ് എന്ന പേരായ വളരെ പ്രസിദ്ധമായ പുസ്തകത്തിലാണ് ഈ ലബോറട്ടറികളിൽ നിന്ന് എങ്ങനെയാണ് ശാസ്ത്ര തത്വങ്ങൾ നിർദ്ധാരണം ചെയ്യപ്പെടുന്നത്, അങ്ങനെ നിർദ്ധാരണം ചെയ്യപ്പെടുന്നതിൽ ശാസ്ത്രത്തിന്റെ ചില ക്രമീകരണ സമ്പ്രദായങ്ങൾ, ചില തെളിവുകളെ എടുക്കുകയും ചില തെളിവുകളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതികൾ, നമ്മുടെ ലബോറട്ടറി അപ്പാരറ്റസിന്റെ സ്വഭാവം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ശൃംഖല എങ്ങനെയാണ് ശാസ്ത്ര തത്വങ്ങളുടെ രൂപപ്പെടലിൽ പ്രവർത്തിക്കുന്നതെന്ന് ലാബിനുള്ളിൽ നിന്നുകൊണ്ട് ഏതാണ്ട് എംപിരിക്കലായ ഒരു അനാലിസിസിലൂടെ പരിശോധിക്കുന്നതാണ് ഈ ലബോറട്ടറി ലൈഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പഠനം. ഇങ്ങനെ ഒരു ഒരു സമീപനമാണ് അദ്ദേഹം മുഖ്യമായിട്ട് മുമ്പോട്ട് വച്ചിട്ടുള്ളത്, ആക്ടർ നെറ്റ്വർക്ക് തിയറി. അതിനോട് തന്നെ പിന്നീട് അദ്ദേഹം തന്നെ വിയോജിക്കുകയും അതിൽ ചില വിമർശനങ്ങൾ സ്വയം ഉന്നയിക്കുകയും തന്റെ ചിന്തയെ തന്നെ പരിണമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് മാത്രമാണ് ലത്വയുടെ ചിന്താരീതി എന്ന് കരുതേണ്ടതില്ല. പക്ഷെ
വളരെ പ്രധാനപ്പെട്ട ഒരു സമീക്ഷ അദ്ദേഹം ഇതുവഴി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിവിടെ ഈ പ്രഭാഷണം എന്നുള്ളതിനേക്കാൾ ഇതിനെക്കുറിച്ചൊരു 4 കൊല്ലം മുമ്പ് തയ്യാറാക്കിയ ഒരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധം ഞാൻ വായിക്കുകയും ഇടയ്ക്ക് വിശദീകരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ എത്തില്ല. എനിക്കാണെങ്കിൽ ഇത് 4 മണിക്ക് നിർത്തി 6 മണിക്ക് പൗരത്വം പ്രസംഗിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് 4:30 കച്ചവടം അവസാനിപ്പിക്കണം. അപ്പൊ അതിനുള്ളൊരു എളുപ്പവഴി എന്ന നിലയ്ക്ക് ഞാനിത് വായിക്കുകയും ഇടയ്ക്കൊരു വിശദീകരണങ്ങൾ ചിലത് പറയുകയും ചെയ്യാം. ശ്രദ്ധാപൂർവ്വം ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. വായിക്കുന്നതിനിടയിൽ ഉറങ്ങാതിരിക്കാൻ ഞാൻ ശ്രമിക്കും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആധുനിക ലോകം അപരിഹാര്യമായ പിളർപ്പുകളുടേതായിരുന്നു. ആധുനിക ജ്ഞാനമാകട്ടെ തമ്മിൽ തമ്മിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ജ്ഞാനവ്യവസ്ഥകളുടേത്. വ്യക്തമാണല്ലോ, ഒരു ജ്ഞാനം വേറൊരു ജ്ഞാനം. ഇപ്പൊ സാഹിത്യം നിങ്ങൾക്കൊരിക്കലും ശാസ്ത്രമാക്കാൻ പറ്റില്ല, ശാസ്ത്രത്തെ നിങ്ങൾക്ക് എന്താ പറയുക ഭാഷാവിജ്ഞാനാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന അറിവുകൾ, അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തുവുമായി, സബ്ജക്റ്റ് ഒബ്ജക്റ്റ്, നോക്കുന്ന പടിഞ്ഞാറും കാണപ്പെട്ട കിഴക്കുമായി, വിചാരവും വികാരവുമായി, ആത്മാവും ശരീരവുമായി, സത്തയും പ്രതിഭാസവുമായി, സംസ്കൃതിയും പ്രകൃതിയുമായി, വസ്തുവും ഭാവനയുമായി, വ്യക്തിയും സമൂഹവുമായി, എണ്ണമറ്റ വിപരീതങ്ങളായി ലോകവും യാഥാർത്ഥ്യവും പിളർന്നു മാറി. പൊതുവെ പറഞ്ഞാൽ ആധുനികതയുടെ ഒരു ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ബൈനറി തിങ്കിങ് ആണെന്ന് പറയും. ബൈനറി ഓപ്പോസിറ്റ്സ്, വിപരീത ദ്വന്ദ്വങ്ങൾ, ആ ദ്വന്ദ്വങ്ങളെ മുൻനിർത്തി ലോകത്തെ വിശദീകരിക്കുന്ന ഒരു ചിന്താരീതിയാണ്. ജ്ഞാനശാഖകൾ എന്ന് നാം വിവരിച്ചു പോരുന്ന അറിവ് രൂപങ്ങൾ, ഡിസിപ്ലിൻസ്, ജ്ഞാനശാഖ ഡിസിപ്ലിൻസ്, ഇങ്ങനെ യാഥാർത്ഥ്യത്തെ വകഞ്ഞു മാറ്റുന്ന വിജ്ഞാന വ്യവസ്ഥകളായിട്ടാണ് നിലക്കൊണ്ടത്. ആധുനിക വിജ്ഞാന വ്യവസ്ഥയുടെ ഒരു സവിശേഷത, അതൊരിക്കലും ഇപ്പൊ ആധുനിക പൂർവ്വ വിജ്ഞാനത്തിന്റെ ഒരു നല്ല മാതൃക ഡി ഡാവിഞ്ചിയുടെ ഒരു പഠനമുണ്ട്. അദ്ദേഹം ജലത്തെ കുറിച്ച് പഠിക്കും. ജലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഡാവിഞ്ചി ജലത്തിന്റെ എല്ലാ രൂപങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതായത് പ്രകൃതിയില് പെയ്യുന്ന മഴ, ഒഴുകുന്ന പുഴ, കടല്, ഇങ്ങനെ ജലത്തിന്റെ ഒരു ഭൗതിക രൂപം. സസ്യജാലങ്ങള് മണ്ണിൽ നിന്ന് വേരുകൾ കൊണ്ട് വലിച്ചെടുത്ത് ഇലപ്പടർച്ചകളിലേക്ക് എത്തിക്കുന്ന ജലം, മനുഷ്യ ശരീരത്തിലെ ജലം, ഇതിനെല്ലാം ജലമായി കണ്ടിട്ട് ജലത്തെ കുറിച്ച് പഠിക്കുകയാണ് ഡാവിഞ്ചി ചെയ്യുന്നത്. ഇത് പഠനത്തിന്റെ ഒരു വിശേഷ രീതിയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പഠനം സാധ്യമല്ല. ഇന്ന് പ്രകൃതിയിലെ ജലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു വിജ്ഞാനശാഖയാണ്, അത് ഭൂവിജ്ഞാനീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജലമൊക്കെ വരിക. സസ്യലതാദികളിലെ ജലമാണെങ്കിൽ സുവോളജിയുടെ ഭാഗമായിട്ട് വരും. മനുഷ്യ ശരീരമാണെങ്കിൽ അല്ല, ബോട്ടണിയുടെ ഭാഗമായിട്ട്, ഇത് സുവോളജിയുടെ ഭാഗമായിട്ട്, ഇങ്ങനെ ഓരോ വിജ്ഞാനശാഖയായിട്ട് വരും. അല്ലാതെ ജലമെന്ന ഒരു സാമാന്യ യാഥാർത്ഥ്യത്തെ പഠിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് മരത്തിലെ ജലമല്ല മണ്ണിലെ ജലം, മണ്ണിലെ ജലമല്ല മനുഷ്യ ശരീരത്തിലെ ജലം. ഇത് ആധുനിക വിജ്ഞാനം ഉണ്ടാക്കുന്ന ഒരു പിളർപ്പാണ്. ആധുനിക പൂർവ്വഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. മധ്യകാല ജ്ഞാനവ്യവഹാരങ്ങളുടെ കേന്ദ്രമായിരുന്ന ദൈവാധികാരവും വേദപ്രമാണവും മറ്റും തകരുകയും യുക്തി സത്യത്തിന്റെ മാനദണ്ഡമാവുകയും ചെയ്തതോടെ ഓരോ അറിവ് രൂപങ്ങളും അതാതിന്റെ ആന്തരിക യുക്തിയാൽ നിർണയിക്കപ്പെടുന്നതായി മാറി. ഡിസിപ്ലിനാരിറ്റിയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഒരറിവിനെ ആ അറിവിന്റെ തത്വം കൊണ്ട് വേണം വിശദീകരിക്കാൻ. നിങ്ങൾക്ക് വേറൊരു തത്വം കൊണ്ട് ഒരറിവിലേക്ക് കടക്കാൻ പറ്റില്ല. ഇപ്പൊ പഴയ വ്യാകരണ ചിന്തയൊക്കെ നോക്കിയാൽ, ഭർതൃഹരിയൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോ അവിടെ ഈ ബ്രഹ്മാനന്ദത്തെ കുറിച്ച് പറയും. ഇന്ന് നിങ്ങൾക്ക് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം പറ്റില്ല, അത് സാധ്യമല്ല. അത് ഭാഷാവിജ്ഞാനത്തിന്റെ ഒരു പരിധിയിൽ വരുന്നതല്ല ദൈവശാസ്ത്രപരെന്നൊക്കെ പറയാവുന്ന പദാവലികൾ. അത് വേറൊരു മണ്ഡലമാണ്, ഇത് വേറൊരു മണ്ഡലമാണ്, മറ്റത് അങ്ങനെയല്ല. ഇങ്ങനെ സവിശേഷവും സ്വകീയവുമായ ആന്തരിക യുക്തിയാൽ നിർണയിക്കപ്പെടുന്നതും സത്താപരവുമായ അറിവ് രൂപങ്ങളാണ് ആധുനിക ജ്ഞാനശാഖകളായി സർവകലാശാലകളിലും കലാലയങ്ങളിലുമെല്ലാം നിലയുറപ്പിച്ചത്. 2 നൂറ്റാണ്ടുകളെങ്കിലും ആയി അവ മനുഷ്യവംശത്തിന്റെ ലോകബോധത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്നു. അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തുവുമായി ലോകം പിളർന്നു മാറി. മാർസ് എഴുതുന്നത് പോലെ
വസ്തുവിനെ വിഷയ വസ്തുവിന്റെയോ ധ്യാനത്തിന്റെയോ രൂപത്തിൽ മാത്രം കാണുന്ന ഭൗതികവാദ വീക്ഷണം പ്രബലമായി. വാസ്തവത്തിൽ മാർസിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഫയർബാക്ക് തിസീസിൽ. ഒന്നാം തിസീസിൽ തന്നെ മാർസ് പറയുന്നത് ഫയർബാക്കിന്റെ തകരാറ് വസ്തുവിനെ ഒന്നുകിൽ ധ്യാനമായി, തലച്ചോറിലൊരു വസ്തുവായിട്ട്, നിങ്ങളുടെ ചിന്തയിൽ പ്രവർത്തിക്കുന്ന വസ്തുവായി, അല്ലെങ്കിൽ കേവല വസ്തുവായി, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു കല്ല്, അല്ലെങ്കിൽ ആ കല്ലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ. ഇങ്ങനെ ഒന്നുകിൽ വിഷയ വസ്തുവായി അല്ലെങ്കിൽ ധ്യാനാത്മകമായി കാണുന്ന വീക്ഷണം, ഇത് വാസ്തവത്തിൽ അതിഭൗതികമാണെന്നാണ് മാർസിന്റെ പൊസിഷൻ. അതല്ലാതെ ഇത് ഭൗതികമല്ല. നമ്മുടെ നാട്ടിലെ ഭൗതികവാദ ചിന്തയുടെ അടിസ്ഥാന തകരാറ് ഈ അതിഭൗതികതയെ ഭൗതികതയായി കാണുക. മാർസ് പകരം പറയുന്ന എന്താന്ന് വെച്ചാൽ, വസ്തുവിനെ മാനുഷിക പ്രയോഗം കൂടിയായി മനസ്സിലാക്കാതെ വന്നു വരുമ്പോൾ അത് കേവല വസ്തുവാണ്. വസ്തു എന്ന് പറയുന്നത് നമ്മുടെ നോട്ടം കൂടി പങ്കുചേർന്നിട്ടാണ്, നോട്ടം കൂടി പങ്കുചേർന്നിട്ടാണ് യാഥാർത്ഥ്യത്തിന് നിലനിൽക്കാൻ പറ്റുക. അത് പിന്നീട് 844 ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിൽ മാർസിന്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്, സെൻസസ് ബിക്കം തിയററ്റീഷ്യൻസ് ഇൻ ദയർ ഇമ്മീഡിയറ്റ് പ്രാക്സിസ്. ആസന്നമായ പ്രയോഗങ്ങളിൽ ഇന്ദ്രിയങ്ങൾ തന്നെ സൈദ്ധാന്തികരാണ് എന്ന് പറയും. അതായത് നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ഡിവിഷനാണല്ലോ, എന്താണ് ഇന്ദ്രിയാനുഭവം സിദ്ധാന്തം, അനുഭവം സത്യം സിദ്ധാന്തം നോണാന്നാണല്ലോ. അപ്പൊ മാർസിന്റെ പൊസിഷൻ എന്താ വെച്ചാൽ, നിങ്ങളുടെ അനുഭവം തന്നെയാണ് സൈദ്ധാന്തികം എന്ന് പറയുന്നത്. അല്ലാതെ സിദ്ധാന്തമുക്തമായ ഒരു കേവല അനുഭവം സാധ്യമല്ല, അത് അതിഭൗതികമാണ്. ഈ അതിഭൗതികതയാണ് ഫയർബാക്ക് കേവല വസ്തു എന്നുള്ള സങ്കല്പത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് മാർസ് തള്ളുന്നുണ്ട്. ഈ കേവല വസ്തു ലോകത്തിൽ നിന്നാണ് ആധുനിക വിജ്ഞാന ശാഖകൾ വന്നത്. പക്ഷെ മോഡേൺ ഡിസിപ്ലിൻസ് നോക്കിക്കഴിഞ്ഞാൽ അവയുടെയൊക്കെ ഉള്ളിൽ ഈ കേവല വസ്തു സങ്കല്പമുണ്ട്. ഇപ്പൊ ഫിസിക്സിന്റെ പരിഗണന വിഷയം ഒരു കേവല വസ്തുവാണ്, കെമിസ്ട്രിയുടെ പരിഗണന വിഷയം ഒരു കേവല വസ്തുവാണ്. ആ കേവല വസ്തു എവിടെ നിൽക്കുള്ളൂ? കേവല വസ്തു മൂർത്ത യാഥാർത്ഥ്യമായിട്ടല്ല, കേവല വസ്തു ആ മൂർത്തതയിൽ നിന്ന് നിങ്ങൾ അബ്സ്ട്രാക്ഷൻ വഴി, അമൂർത്തവൽക്കരണം വഴി ധ്യാനാത്മകമായി സൃഷ്ടിക്കുന്ന ഒരു വിഷയത്തിലാണ് ആ കേവല വസ്തു നിൽക്കുക. കാരണം മൂർത്ത ബന്ധമായി വരുമ്പോൾ വസ്തുവിന് കേവല വസ്തു ആവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? കേവല വസ്തുവായിട്ട് നിൽക്കണമെങ്കിൽ, ഞാനിപ്പോ സ്ഥിരം പറയുന്നൊരു ഉദാഹരണമുണ്ട്, ഈ ഒരു പൂവ് നല്ലതാണ് എന്ന്, നല്ല ഭംഗിയുള്ളതാണ് എന്ന്, ചുവന്നൊരു പൂവ് നല്ല ഭംഗിയുള്ളതാണ് എന്നത് നമ്മൾ ഡിസിപ്ലിനറിയായി പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ പലതായിത്തീരും. കാരണം പൂവിന്റെ ചുവപ്പ് നിറം അതിന് കൈവന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ നിങ്ങൾ പ്രകാശ ഭൗതികത്തിലേക്ക് പോകണം. ആ ചുവപ്പ് നിറം നിങ്ങളുടെ കണ്ണിൽ വീണ് അതെങ്ങനെയാണൊരു ധാരണയായി തീരുന്നത്, ഒരു ഐന്ദ്രിയ ധാരണയായി തീരുന്നത് എന്നതിനെ വിശദീകരിക്കാൻ നിങ്ങൾ സിരാവിജ്ഞാനത്തിലേക്ക്, നാഡീവിജ്ഞാനത്തിലേക്ക് പോകണം. നിങ്ങൾ കണ്ട ചുവപ്പ് നിറം എന്തുകൊണ്ട് സുന്ദരമായിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ലാവണ്യ ചിന്തയിലേക്കും പോകണം. സംഗതി ഇത് മൂന്നും കൂടി ചേർന്ന് ഒറ്റ പ്രക്രിയയാണ്. അപ്പൊ ഈ ഒറ്റ പ്രക്രിയയിൽ നിന്ന് ഈ എന്താ പറയുക, സിര നാഡീവിജ്ഞാനത്തെയോ ലാവണ്യ ചിന്തയെയോ പ്രകാശഭൗതിക വിഷയത്തെയോ വേർതിരിച്ചെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു മൂർത്താനുഭവത്തിൽ നിന്ന് നമ്മൾ അമൂർത്തമായ അതിന്റെ ഒരു ഘടകത്തെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിലെ അമൂർത്ത ഘടകം മാത്രമായിട്ട് ആ വസ്തു നിൽക്കുന്നില്ല. ചുമപ്പായി തെളിയുന്ന പൂ തന്നെയാണ് സുന്ദരായിരിക്കുന്നത്. ചുമപ്പായി തെളിയുന്ന പ്രക്രിയയുടെ ഉള്ളിൽ കൂടിയാണ് സൗന്ദര്യാത്മകതയുടെ ഘടകങ്ങൾ നിലവിൽ വരുന്നത്. അല്ലാതെ ചുമപ്പ് ആദ്യം ഉണ്ടായിട്ട് സൗന്ദര്യം പിന്നാലെ വരികയല്ല. പക്ഷെ ഡിസിപ്ലിനറി ആയ ഒരു അനാലിസിസിൽ നിങ്ങൾക്ക് ചുമപ്പിനെ വിശദീകരിക്കാൻ ഒരറിവ്, അതിന്റെ സൗന്ദര്യം വിശദീകരിക്കാൻ ഒരറിവ്, നിങ്ങൾ എങ്ങനെ അത് ചുമപ്പായി കണ്ടു എന്ന് വിശദീകരിക്കാൻ മൂന്നാമത്തെ ഒരറിവ്. ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ, അതാണ് ഈ ഡിസിപ്ലിനാരിറ്റിയുടെ ഒരു അടിസ്ഥാന തകരാറ്. അതായത് ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് മൂർത്ത യാഥാർത്ഥ്യത്തിൽ നിന്ന് പണ്ട് പ്ലേറ്റോ പറഞ്ഞതുപോലെ ഒരു ചുവട് മാറിയിട്ടല്ലാതെ നിങ്ങൾക്കൊരു ഡിസിപ്ലിനറി അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകാൻ പറ്റില്ല. ഞാനിതൊരു കുറ്റാണെന്ന് പറയല്ല, ഇതിന്റെ ഒരു പ്രോബ്ലമാണ്. അവയോരോന്നും ഈ കേവല വസ്തു ലോകത്തിൽ നിന്നാണ് ആധുനിക ജ്ഞാനശാഖകൾ ഉയർന്നു വന്നത്. അവയോരോന്നും ഇതരാപേക്ഷകളില്ലാതെ അതാതിന്റെ ആന്തരിക യുക്തികളാൽ ബദ്ധമാണ് എന്ന് വിശദീകരിക്കപ്പെട്ട ഒരറിവിനെ അതിനുള്ളിൽ നിന്ന് അതിന്റെ തന്നെ യുക്തികൾ കൊണ്ട് വിശദീകരിക്കുക. ഒപ്പം ഈ ആന്തരിക യുക്തികളെ വിശദീകരിക്കാൻ ഓരോ ജ്ഞാനശാഖയും അതാതിന്റെ രീതിശാസ്ത്രവും വികസിപ്പിച്ചെടുത്തു. ഇങ്ങനെ
സ്വയംഭദ്രതയുള്ള ഒരു ജ്ഞാനമണ്ഡലം, ആ ജ്ഞാനമണ്ഡലത്തിന്റെ ആന്തരിക യുക്തികളെ വിശദീകരിക്കുന്ന ഒരു എന്താ പറയുക ഒരു മെത്തഡോളജി. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പൊതുവെ പറഞ്ഞാൽ മോഡേൺ ഡിസിപ്ലിനാരിറ്റി നിലനിൽക്കുന്നത് എന്ന് പറയാം. 20th century രണ്ടാം പകുതി ഉത്തരാധുനികതയുടെ പടയോട്ടക്കാലമാണ്. വിവിധ പ്രകാരങ്ങളിൽ ഉത്തരാധുനികതയുടെ സൈദ്ധാന്തികർ ആധുനികതയുടെ വസ്തുനിഷ്ഠതാവാദത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് ആധുനികതയുടെ വസ്തുനിഷ്ഠതാവാദത്തിന്റെ മറുപുറത്തേക്ക് ഉത്തരാധുനികരിൽ ഏറിയ പങ്കിൽ ചെന്നെത്തി. ആധുനികതയുടെ അതിവാദങ്ങളും ചരിത്ര നിരപേക്ഷതയും എതിർദിശയിൽ ആവർത്തിക്കുകയാണ് അവിടെ ചെയ്തത്. ഇത് വേറൊരു പ്രശ്നമാണ്. ഉത്തരാധുനികർ ഈ ശാസ്ത്രം അല്ലെങ്കിൽ വസ്തുജ്ഞാനം എന്ന് പറയുന്നതിനെ സമ്പൂർണമായി തിരസ്കരിച്ച് ഇതെല്ലാം സാമൂഹിക നിർമ്മിതികളാണ് എന്ന അതിവാദം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് സോക്കൽ ഹോക്സ് ഒക്കെ അറിയാമല്ലോ, അലൻ സോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതൻ, ഏറ്റവും പ്രസിദ്ധമായ ഒരു ശാസ്ത്ര അല്ല ഒരു ഉത്തരാധുനിക മാസികയിലേക്ക് ഗവേഷണ ജേണലിലേക്ക് ഒരു തട്ടിപ്പ് പ്രബന്ധം ഉണ്ടാക്കി അയക്കുകയും അത് ഫിസിക്സിനെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് പ്രബന്ധം ഉണ്ടാക്കിയത്. അദ്ദേഹം അത് അയച്ചു. ഇത് വായിച്ച പത്രാധിപന്മാർക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവരത് പിയർ റിവ്യൂവിനൊക്കെ അയക്കണമല്ലോ. അതെല്ലാം കഴിഞ്ഞ് റിവ്യൂ ഒക്കെ കിട്ടി, അതെല്ലാം കഴിഞ്ഞ് ഇത് പ്രസിദ്ധീകരിച്ച് 3 months കഴിഞ്ഞപ്പോൾ സോക്കൽ തന്നെ പറഞ്ഞു ഇത് വെറും തട്ടിപ്പാണ്, ഞാൻ വെറുതെ ഇവരെ പറ്റിക്കാൻ എഴുതിയാണ്, ഇതുപോലത്തെ പൊട്ടന്മാരാണ് ഈ ഉത്തരാധുനികര് എന്ന് പറഞ്ഞ് മൂപ്പർ അതിനെതിരെ ലേഖനമൊക്കെ എഴുതി. അങ്ങനെ വലിയൊരു ഉത്തരാധുനിക ചിന്തയുടെ ചരിത്രത്തിൽ ഒരു വലിയ കൗതുകമുള്ള വിഷയമാണ് ഈ സോക്കൽ. സോക്കൽ രസമുള്ള ഒരു ഇത് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാം സാമൂഹിക നിർമ്മിതിയാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഈ സൈദ്ധാന്തികർ ആരെങ്കിലും ഒരു 10th level കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി ഗുരുത്വാകർഷണം ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്ന് തെളിയിക്കണം എന്നൊക്കെ പുള്ളി പരിഹസിക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇതിന്റെ മറുപുറത്തേക്ക് പോയതിന്റെ ഒരു പ്രശ്നമാണ്. അവരുന്നയിച്ച ഇഷ്യൂസ് മുഴുവൻ തെറ്റല്ല, പക്ഷെ കേവല ശാസ്ത്രവിജ്ഞാനം അടക്കം സർവ്വതും ആഖ്യാനങ്ങൾ മാത്രമാണെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. സാമൂഹ്യ നിർമ്മിതിവാദം എല്ലാ അറിവുകളും കെട്ടുകഥകളാണെന്ന് പറഞ്ഞുറപ്പിക്കാൻ പണിപ്പെട്ടു. സാമൂഹികതയ്ക്കും ചരിത്രപരതയ്ക്കും മുകളിൽ ലീലാപരതയുടെ കൊടി ഉയർന്നു പാറി വിപരീത ദിശകളിലേക്ക് ചിതറിപ്പോയ ഈ സമീപനങ്ങൾക്കിടയിൽ യാഥാർത്ഥ്യത്തിന്റെ മൂർത്ത പ്രകൃതത്തെ അഭിസംബോധന ചെയ്യാൻ പര്യാപ്തമായ ഒരു വിശകലന സമീക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമം എന്ന നിലയിലാണ് പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തം ആക്ടർ നെറ്റ്വർക്ക് തിയറി അരങ്ങിലെത്തിയത്. ഫ്രഞ്ച് ചിന്തയിൽ ശാസ്ത്ര സാങ്കേതിക പഠനങ്ങളുടെ പ്രധാന അവതാരകനായ ബ്രൂണോ ലത്തു ആണ് ഈ വിശകലന സമീപനത്തിന്റെ മുഖ്യ പ്രതിനിധി. യാഥാർത്ഥ്യത്തെ പ്രാകൃതികമോ സാമൂഹികമോ വ്യാവഹാരികമോ ആയ അടിത്തറകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കുന്നതിന് പകരം ഇവ മൂന്നും പങ്കുചേരുന്ന പ്രക്രിയാരൂപമായി നോക്കിക്കാണാനാണ് ഇത് ശ്രമിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഏറ്റവും കാതലായ കാര്യം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരേ സമയം ഇത് മൂന്നും ചേരുന്നതാണ്. അത് പ്രകൃതി, പ്രാകൃതികം എന്ന് പറയുന്ന ഒരു ഘടകം, പ്രാകൃതികമായതിൽ തന്നെ സാമൂഹികം, അതിൽ തന്നെ വ്യാവഹാരികം. അങ്ങനെ വ്യവഹാരം, സമൂഹം, പ്രകൃതി ഇത് മൂന്നും ചേരുന്ന ഒരു പ്രക്രിയക്കുള്ളിലാണ് യാഥാർത്ഥ്യം നിൽക്കുന്നത്. ഇതിന്റെ ഏതെങ്കിലും ഒരടിസ്ഥാനത്തിലേക്ക് യാഥാർത്ഥ്യത്തെ ചുരുക്കുന്നത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് പര്യാപ്തമല്ല. ഇതാണ് ഈ സമീപനത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയാം. നമ്മളിപ്പോ വ്യാവഹാരിക വിശകലനത്തിൽ അതിനെ സെമിയോട്ടിക്കായി നോക്കും, പ്രാകൃതിക വിശകലനത്തിലാണെങ്കിൽ ശാസ്ത്ര വിശദീകരണമാണെന്ന് നോക്കും, സാമൂഹിക വിശദീകരണമാണെങ്കിൽ സോഷ്യോളജി ആയിട്ട് നോക്കും. അങ്ങനെ സോഷ്യോളജിയുടെയും നാച്ചുറൽ സയൻസിന്റെയും സെമിയോട്ടിക്സിന്റെയും ഡൊമൈൻസ് അവ വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിൽ കൂടിക്കലർന്നാണ് നിൽക്കുന്നത്, ഒന്നൊന്നായിട്ട് വേറിട്ട് നിൽക്കുകയല്ല. ഇവ എങ്ങനെ കൂടിക്കലരുന്നു എന്ന ചോദ്യമാണ് വാസ്തവത്തിലെ ആക്ടർ നെറ്റ്വർക്ക് തിയറി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ ഒരർത്ഥത്തിൽ നമ്മുടെ ഈ യാഥാർത്ഥ്യത്തിന്റെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ യാഥാർത്ഥ്യത്തിന്റെ മൂർത്ത പ്രകൃതത്തെ പരിശോധിക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞത്. ഉത്തരാധുനിക സമീപനങ്ങൾ ഏറിയ പങ്കും പഴയ മാനവിക സാമൂഹിക ശാസ്ത്ര മേഖലകളിൽ നിന്നാണ് പുറപ്പെട്ടതെങ്കിൽ പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തം ശാസ്ത്ര പഠനത്തിലാണ് വേദികൾ ആഴ്ത്തിയത്. ആധുനികതയുടെ വിപരീത ദ്വന്ദ്കൽപ്പനയെയും കേവല വസ്തുനിഷ്ഠതയെയും വിമർശിക്കുമ്പോഴും അത് മറികണ്ഠം ചാടിയില്ല. വസ്തുയാഥാർത്ഥ്യത്തിന്റെ വ്യാവഹാരികത
അതിന്റെ പ്രാകൃതികവും സാമൂഹികവുമായ ഉള്ളടക്കത്തെ അസംഗതമാക്കുന്നില്ല. വസ്തുയാഥാർത്ഥ്യം വ്യാവഹാരികമാണ്, ഡിസ്കഴ്സീവ് ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിന് പ്രാകൃതികമായ അടിസ്ഥാനങ്ങൾ ഇല്ല എന്നല്ല. ഇപ്പോ ഈ ഉത്തരാധുനിക ചിന്തയിൽ പലപ്പോഴും സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വ്യാവഹാരികത പരമപ്രധാനമായി തീരുകയും വ്യാവഹാരികതയ്ക്കുള്ളിലെ ഒരു നിർമ്മിതി മാത്രമാണ് ഇതിന്റെ പ്രാകൃതികത്വം, അതിന്റെ പ്രകൃതി എന്ന അടിത്തറ എന്നത് വ്യാവഹാരിക നിർമ്മിതി മാത്രമാണ് എന്ന് പറയുകയും ചെയ്യും. അദ്ദേഹം രസമുള്ള ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാനൊരു ഈ സാമൂഹിക നിർമ്മിതി വാദമാണ് എൻ്റെത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തില് ആറ്റം, അണുക്കൾ, പാറകൾ, പക്ഷികൾ, ആകാശം, ആത്മാവ് ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്റെ സമൂഹം. ആശം പിടിയിട്ട് അല്ലാതെ സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിങ്ങൾ കാണുന്ന സാമൂഹിക ബന്ധങ്ങളും അധികാര ഘടനകളും, സോഷ്യോളജിയുടെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹമല്ല. ആ സമൂഹത്തിൽ ഒരു പാറ വരില്ല, ആ സമൂഹത്തിൽ ഒരു പക്ഷി വരില്ല, ആ സമൂഹത്തിൽ ഒരു പുഴയോ അതിന്റെ ഗതിയോ വരില്ല. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു വലിയ ശൃംഖലയെ സമൂഹമായിട്ട് കാണുകയാണെങ്കിൽ ശാസ്ത്രം സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് പറയുന്ന യുക്തിയിലേക്ക് എന്നെയും ചേർക്കാം. പക്ഷേ ലത്വ പറയുന്ന മട്ടിൽ സമൂഹം എന്ന ആശയം നമ്മുടെ സാമൂഹ്യ നിർമ്മിതിവാദത്തിൽ പൊതുവിലില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സാമൂഹിക നിർമ്മിതിയുടെ പ്രതിനിധി അല്ല എന്ന് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കിയവർ പറയുന്നത്. പക്ഷെ പോപ്പുലർലി മൂപ്പര് ആ യുക്തിയിലാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, വസ്തു യാഥാർത്ഥ്യത്തിന്റെ വ്യാവഹാരികത നമ്മൾ ഈ ഡിസ്കഴ്സീവ് എന്നതിനെ നേച്ചറൽ എന്നുള്ളതിൽ നിന്ന് പുറത്തു നിർത്തിയാകാണ്. ഇപ്പൊ ഫിസിക്സിലെ പരിശോധനയിൽ ഒരിക്കലും ഡിസ്കഴ്സീവ് ആയ ഒരു കമ്പോണന്റ് വരില്ല. കെമിസ്ട്രിയിലെ അനാലിസിസിൽ നിങ്ങൾ ഡിസ്കഴ്സീവ് കമ്പോണന്റിനെ അതിനകത്ത് എടുക്കില്ല, അത് ലാബറട്ടറിക്ക് പുറത്താ. മനസ്സിലാവുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. കാരണം ഡിസ്കഴ്സീവ് ആയിട്ട് കൂടിയല്ലാതെ, സോഷ്യലായിട്ട് കൂടിയല്ലാതെ, നാച്ചുറൽ മാത്രമായി ഒരു ശാസ്ത്ര യാഥാർത്ഥ്യമോ ഒരു ഭൗതിക യാഥാർത്ഥ്യമോ നിലനിൽക്കുന്നുണ്ടോ? അത് മാർസ് ഉന്നയിച്ച അതേ പ്രശ്നം വരും. ധ്യാനത്തിന്റെ രൂപത്തിലല്ലേ, ധ്യാനം എന്നുള്ളത് ഇവിടെ ലബോറട്ടറി സ്പേസ് ആവാം. ആ ലബോറട്ടറി സ്പേസിന്റെ ഒരു കണ്ടംപ്ലേറ്റീവ് ഫ്രെയിമിനുള്ളിലല്ലേ ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതായത് പ്രാകൃതികവും സാമൂഹികവും വ്യാവഹാരികവുമായ ഘടകങ്ങൾ അന്യോന്യം ഒഴിച്ചു നിർത്തുകയല്ല, പരസ്പരം പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാനായിരുന്നു ശ്രമം. ആ പരസ്പര പൂരണത്തിന്റെ ക്രമം കണ്ടെത്താനും ഒരേ സമയം ഭൗതികവും ചരിത്രപരവും വ്യാവഹാരികവുമായ യാഥാർത്ഥ്യത്തിന്റെ മൂർത്ത ജീവിതത്തെ അഭിസംബോധന ചെയ്യാനുമാണ് ലത്വ ശ്രമിക്കുന്നത്. ഘടനാവാദാനന്തര ചിന്തയുടെയും ഉത്തരാധുനികതയുടെയും പ്രഭാവം പൊതുവിൽ പിൻവാങ്ങി തുടങ്ങുകയും സിദ്ധാന്താനന്തരം, പോസ്റ്റ് തിയറി എന്ന് വിളിക്കപ്പെടുന്ന പുതിയൊരു വിചാര പരിസരം പ്രബലമാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് പ്രവർത്തക ശൃംഖല എന്ന സങ്കല്പനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സൈദ്ധാന്തിക സമീപനം വികസിച്ചു വന്നത്. ശാസ്ത്ര സാങ്കേതിക പഠനങ്ങളുടെ STS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡീസ് ഭാഗമായിട്ടാണ് ഈ സമീപനം ആദ്യം രൂപപ്പെട്ടതെങ്കിലും ശാസ്ത്രചിന്തയുടെ ലോകത്ത് നിന്ന് ഇതര സാമൂഹ്യ വിജ്ഞാന മേഖലകളിലേക്ക് അത് വളരെ പെട്ടെന്ന് കടന്നു കയറി. ആ അർത്ഥത്തിൽ അത് നേരത്തെ ഇവിടെ പറഞ്ഞ തോമസ് കൂന്റെ പാരഡൈം പോലൊരു സങ്കല്പത്തിന് സമാനമാണെന്ന് പറയാം. കാരണം സയൻസിന്റെ ചരിത്ര ചർച്ചയിലാണ് തോമസ് കൂൺ ഇത് ആവിഷ്കരിച്ചതെങ്കിലും അത് കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് സയൻസിലല്ല, ഹിസ്റ്ററിയിലും സോഷ്യോളജിയിലും അല്ലെങ്കിൽ ലിറ്റററി സ്റ്റഡീസിലും ഒക്കെയാണ് ഈ വിചാര മാതൃക പാരഡൈം എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കപ്പെട്ടത്. അതുപോലെ നരവംശാസ്ത്രം, ചരിത്രം, സാഹിത്യ പഠനം, മാധ്യമ പഠനം, ഭൂമിശാസ്ത്രം എന്നിങ്ങനെ നിരവധി വിജ്ഞാന ശാഖകളിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ഈ സമീപനത്തിന്റെ സാധ്യതകൾ ഏറെയും കുറഞ്ഞും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശാസ്ത്ര വിപ്ലവങ്ങളുടെ ഘടനയെക്കുറിച്ചുള്ള തന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ കൂൺ അവതരിപ്പിച്ച വിചാര മാതൃക എന്ന സങ്കല്പനം പിൽക്കാലത്ത് പ്രകൃതി ശാസ്ത്ര ചിന്തയിൽ എന്നതിനേക്കാൾ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലും മാനവിക പഠനങ്ങളിലെയും കേന്ദ്ര സങ്കല്പനങ്ങളിൽ ഒന്നായി പരിണമിച്ചതിന് സമാനമായൊരു ജീവിതം പ്രവർത്തക ശൃംഖല എന്ന ആശയത്തിനും കൈവന്നിട്ടുണ്ട്. ശാസ്ത്രവസ്തുതകളുടെ അവതരണവും വിനിമയവും എങ്ങനെ അരങ്ങേറുന്നു എന്ന അന്വേഷണത്തിന്റെ സന്ദർഭത്തിൽ ഉയർന്നു വന്ന രീതിശാസ്ത്രപരമോ സൈദ്ധാന്തികമോ ആയ പ്രശ്നങ്ങളാണ് പ്രവർത്തക ശൃംഖല സിദ്ധാന്തത്തിന് വഴി തുറന്നത് എന്ന് ഇലാന ഗർഷോൺ, അവരുടെ ഒരു പ്രധാനപ്പെട്ട പഠനം ഈ ലത്വായുടെ ചിന്തയെ മൊത്തത്തിൽ സംഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം അവരുടേതാണ്,
എഡിൻബറോ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ഒരു പഠനം, അതിലവർ പറയുന്ന ഒരു കാര്യം അത് ഈ ലബോറട്ടറി ലൈഫിനെ കുറിച്ചാണ്. അതായത് ഒരു ലബോറട്ടറിക്ക് അകത്ത് ശാസ്ത്ര വസ്തുതകളുടെ അവതരണം, അതിന്റെ വിനിമയം, ലബോറട്ടറിയെ മുൻനിർത്തിയുള്ള അവതരണവും വിനിമയവും എങ്ങനെ നടക്കുന്നു, അത് നാം കരുതുന്നത് പോലെ സിദ്ധാന്തമുക്തവും വ്യവഹാരമുക്തവുമായ വസ്തുതകളെ നേർക്കുനേർ നോക്കിക്കാണുന്ന രീതിയിലാണോ? ഇത് അദ്ദേഹം ദീർഘമായ ഒരു ലാബിൽ ദീർഘകാലം പരിചയിച്ച് ലാബിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വർഷങ്ങൾ നോക്കിക്കണ്ട് എങ്ങനെയാണ് വസ്തുതകളിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിച്ചേരുന്നത് എന്നതിൻ്റെ ഒരു എന്താ പറയുക എത്തനോളജിക്കൽ എന്ന് വിളിക്കാവുന്ന മട്ടിലുള്ള ഒരു പഠനത്തിലൂടെയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഈ നിഗമനം എത്തുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തെ ലത്വ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ശാസ്ത്രത്തെ ശാസ്ത്രത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇതെന്ന്. കാരണം ശാസ്ത്രത്തിന്റെ ഈ മെത്തഡോളജി ഉണ്ടാക്കുന്ന ചില പരിധികളുണ്ടല്ലോ, ആ പരിധികളുടെ പരിമിതിയിൽ നിന്ന് ശാസ്ത്രത്തെ തന്നെ വീണ്ടെടുക്കുക, അതുകൊണ്ട് ശാസ്ത്രത്തെ ശാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം എന്ന് ലത്വ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ശാസ്ത്രത്തിൽ മുൻവിധിയായി നിൽക്കുന്ന അതിൻ്റെ ആധുനിക ശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങൾ, ലബോറട്ടറി വിചാരക്രമങ്ങൾ, യുക്തി സങ്കല്പങ്ങൾ ഇതെല്ലാം ചേർന്ന് എങ്ങനെയാണ് ഒരു ശാസ്ത്ര തത്വത്തിൻ്റെ രൂപപ്പെടലിൽ പങ്കുചേരുന്നത് എന്നതിനെക്കുറിച്ചുള്ള പരിശോധന. പ്രാഥമികമായ അർത്ഥത്തിൽ ഇത് സത്താവാദ വിമർശനമാണെന്ന് പറയാം. ആ നിലയിൽ ഘടനാവാദാനന്തര ചിന്തയുമായി ചില പൊതു താല്പര്യങ്ങൾ ഇത് പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ഇവൻ പറഞ്ഞല്ലോ പോസ്റ്റ് സ്ട്രക്ചറൽ തിയറിയുടെ കോണ്ടെക്സ്റ്റിലാണ് എസെൻഷ്യലിസത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനം എന്ന നിലയ്ക്ക് അതിനൊരു പോസ്റ്റ് സ്ട്രക്ചറൽ സ്വഭാവമുണ്ട്. പക്ഷെ അതേസമയം തന്നെ ശാസ്ത്ര പഠനങ്ങളുടെ സാമ്പ്രദായിക പരിഗണനാ മേഖലകൾക്ക് പുറത്തേക്ക് ഈ സിദ്ധാന്തത്തിന്റെ നോട്ടം എത്തുന്നുണ്ട്. ഒരു പ്രതിഭാസത്തിന്റെയോ സംഭവത്തിന്റെയോ രൂപപ്പെടലിൽ സാമൂഹികവും പ്രാകൃതികവുമായ പ്രവർത്തനങ്ങൾ ഏതേത് അനുപാതങ്ങളിൽ പങ്കുചേരുന്നു എന്നാരായുമ്പോൾ മാനുഷിക നിർവാഹശേഷിയെ എന്നതുപോലെ ഹ്യൂമൻ ഏജൻസി മനുഷ്യന്റെ ഇടപെടൽ ഒരു പ്രക്രിയയിൽ പങ്കുചേർന്ന് അതിൽ അർത്ഥം ഉൽപ്പാദിപ്പിക്കാനോ അതിനെ പരിവർത്തനപ്പെടുത്താനോ ഉള്ള മനുഷ്യന്റെ നിർമ്മാണശേഷി എന്നതുപോലെ മാനുഷികേതര ഘടകങ്ങളുടെ നിർവാഹകത്വത്തെയും അത് പരിഗണിക്കുന്നു. സാമൂഹ്യ വിജ്ഞാനീയത്തിന്റെ ചട്ടക്കൂടിന് പുറത്തേക്ക് ഇത് കടന്നു നിൽക്കുന്നത് അങ്ങനെയാണ്. ഇത് ഈ രണ്ട് ഘടകങ്ങളെയും പരിശോധിക്കുന്നു. അതായത് ശാസ്ത്രം എന്ന ഒരു ജ്ഞാനമണ്ഡലത്തിൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസി എന്ന് പറയുന്നതിന് വലിയ പരിഗണന ഉണ്ടാവില്ല. നിങ്ങൾ ഫിസിക്സിലെ ഒരു തത്വനിർദ്ധാരണത്തിൽ ഏജൻസിയുടെ റോൾ എന്താണ്? ഏജൻസി ഇല്ല എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ വ്യാവഹാരികമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഘടകങ്ങൾ അവിടെ ഇല്ല. മറിച്ച് സോഷ്യോളജിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ സൊസൈറ്റി എന്നതിൽ സോഷ്യോളജിയെ സംബന്ധിച്ച് മനുഷ്യ സമൂഹവും അതിന്റെ പാറ്റേണുകളും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ നോൺ ഹ്യൂമനായ എൻറ്റിറ്റീസിനെയും പരിഗണിക്കുക, ഹ്യൂമൻ ഏജൻസിയെയും പരിഗണിക്കുക, രണ്ടും ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തക സങ്കല്പം ഉണ്ടാക്കുക, ശൃംഖലാ സങ്കല്പം ഉണ്ടാക്കുക, അതിനുള്ളിൽ എങ്ങനെയാണ് യാഥാർത്ഥ്യം നിലകൊള്ളുന്നത് എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക. ഈ അർത്ഥത്തിൽ ട്രഡീഷണലായ എന്താ പറയുക സയൻസ് സ്റ്റഡീസിന്റെയും ട്രഡീഷണലായ സോഷ്യോളജിയുടെയും പരമ്പരാഗത ശാസ്ത്രത്തിന്റെ കേവല വസ്തുവിജ്ഞാനത്തെയും പരമ്പരാഗത സാമൂഹ്യ സിദ്ധാന്തങ്ങളുടെ വിജ്ഞാനത്തിന്റെ സാമൂഹികതാ സങ്കല്പത്തെയും രണ്ടിന്റെയും അതിർത്തികളെ ഒരുപോലെ മറികടക്കുകയോ അത് കൂടിക്കൊഴയുകയോ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ ആക്ടർ നെറ്റ്വർക്കിൻ്റെത് എന്ന് പറയാം. ഫ്രഞ്ച് ചിന്തകനും ശാസ്ത്രത്തിന്റെ സാമൂഹ്യ വിജ്ഞാന പഠന മേഖലയിലെ പ്രധാനീയമായ ലത്വാണ് ഈ സിദ്ധാന്തത്തിന്റെ അവതാരകരിൽ പ്രധാനി. അദ്ദേഹം ഒറ്റയ്ക്കല്ല കേട്ടോ, 80s തുടക്കത്തിൽ മിഷേൽ കാലൻ എന്ന് പറയുന്ന ഒരാള്, ജോൺ ലോ എന്നൊരാള്, ഇവര് മൂന്നുപേരും കൂടി ചേർന്നാണ് ഈ ആക്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. മിഷേൽ കാലൻ, ജോൺ ലോ. പ്രവർത്തകങ്ങളും ശൃംഖലകളും തമ്മിലുള്ള വിനിമയങ്ങൾ വിജ്ഞാനത്തിന്റെ, പ്രത്യേകിച്ചും ശാസ്ത്ര വിജ്ഞാനത്തിന്റെ ഘടനയിലും വളർച്ചയിലും പങ്കുചേരുകയും നിർണയിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് അവരുന്നയിച്ചത്. രണ്ട് പ്രധാന സങ്കല്പങ്ങളാണ്, ഒന്ന് ആക്ടർ, മറ്റൊന്ന് നെറ്റ്വർക്ക്. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പിന്നാലെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇതിനവർ നൽകിയ ഉത്തരം മാനുഷികേതരമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ടും പ്രവർത്തകങ്ങൾ തമ്മിലുള്ള വിനിമയ ബന്ധങ്ങൾ ഒരേ സമയം ഭൗതികവും ചിഹ്നപരവുമാണെന്ന കാഴ്ചപ്പാടിൽ നിലയുറപ്പിച്ചുകൊണ്ടുമാണ്. അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മെറ്റീരിയൽ സെമിയോട്ടിക്, രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ
രണ്ട് പ്രവർത്തകങ്ങൾ ഒരു ശൃംഖലയ്ക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ അവ തമ്മിലുള്ള ബന്ധം മെറ്റീരിയലാണ് സയൻസ് സ്റ്റഡീസിൽ, സെമിയോട്ടിക് ആണ് സോഷ്യോളജിയിൽ, പ്രതീകപരവും ചിഹ്നപരവും ഒക്കെയാണ്. ഇത് രണ്ടും ചേരുന്ന ഒരു ബന്ധമാണ് ആക്ടർ നെറ്റ്വർക്ക് കാണുന്നത്. മെറ്റീരിയൽ സെമിയോട്ടിക് ഹൈഫണേറ്റഡ് ആയ ഒരു ടേമായിട്ട് നിൽക്കുന്നു. മെറ്റീരിയൽ ആയിരിക്കുമ്പോൾ തന്നെ സെമിയോട്ടിക് ആണ്, സെമിയോട്ടിക് ആയിരിക്കുമ്പോൾ തന്നെ മെറ്റീരിയൽ ആണ് എന്നതാണ്. ഈ നിലയിൽ സാമൂഹ്യ വിജ്ഞാനത്തിന്റെയും ശാസ്ത്ര പഠനങ്ങളുടെയും അതിർവരമ്പുകൾക്ക് പുറത്തേക്ക് ഈ സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുന്നത് ഈ ഘടകങ്ങളിലും ഒരേ സമയമുള്ള ഉന്നലാണ്. ഇതിനെ വേറിട്ട് വേറിട്ട് നിർത്തുകയല്ല, രണ്ടും ഒരേ സമയത്ത് നിൽക്കുന്നു എന്ന നിലയിലാണ്. കുറച്ച് അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഒരു പരിചയത്തിന് വേണ്ടിയിട്ട്. ഈ ലത്വയെ കുറിച്ച്, തത്വചിന്തയിൽ ഔപചാരിക പരിശീലനം നേടുകയും പിൽക്കാലത്ത് ശാസ്ത്ര സാങ്കേതിക പഠനങ്ങളിൽ തൽപരനാകുകയും അതിൽ നടത്തി ഇടപെടലുകൾ വഴി പുതിയ വഴികൾ തുറക്കുകയും ചെയ്ത ലത്വയാണ് ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ഉന്നതനായ പ്രതിനിധി. ലത്വയുടെ കുടുംബം ഫ്രാൻസിലെ ബർഗണ്ടിയിലെ വലിയ ഒരു എന്താ പറയുക, വീഞ്ഞുണ്ടാക്കുന്ന ഫാമിലിയാണ്. അപ്പൊ ഈ ലത്വ എന്നുള്ള പേരിൽ വളരെ പ്രസിദ്ധമായ വീഞ്ഞുണ്ട് അത്രേ ഒരു വലിയ. അപ്പൊ മൂപ്പരുടെ ഒരു കമന്റ് ഉണ്ട്, മൈ ഒൺലി അംബീഷൻ ഈസ് ദാറ്റ് പീപ്പിൾ വുഡ് സേ ഐ റെഡ് ലത്വ 1992 വിത്ത് ദ സെയിം പ്ലഷർ ആസ് ദേ വുഡ് സേ ഐ ഡ്രാങ്ക് എ ലത്വ 1992. ലത്വ വീഞ്ഞ് പിടിച്ചു എന്ന് പറയുന്ന സന്തോഷത്തോടെ എന്റെ പുസ്തകം ആളുകൾ വായിക്കണം എന്നാണ് എന്റെ മോഹം. അത് നടന്നില്ല കേട്ടോ. മൂപ്പരുടെ പുസ്തകം അങ്ങനെ വായിക്കപ്പെട്ട ഒരു പുസ്തകമല്ല, രസമായിട്ട് എഴുതുന്ന ആളാണ്. നമ്മൾ പരമ്പരാഗതമായി കാണുന്ന സയൻസിന്റെ ചിന്തകന്മാരോ തത്വചിന്തകന്മാരോ ഉപയോഗിക്കുന്ന പദാവലികളൊന്നുമില്ല, അങ്ങനെ ജാർഗണൊന്നുമില്ല, വേറൊരു ഭാഷയിൽ എഴുതുന്ന ആളാണ്. പുള്ളി ഒരു ട്രഡീഷണൽ ആയ നമ്മുടെ ഈ ഡിസിപ്ലിനറി നോളജിന്റെ ഒരു പദാവലികളൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഐവറി കോസ്റ്റിലെ സൈനികോദ്യോഗ കാലത്താണ് ലത്വ സാമൂഹ്യ വിജ്ഞാനത്തിലും നരവംശ പഠനങ്ങളിലും തൽപരനായത്. ഫ്രാൻസിൽ മടങ്ങിയെത്തിയതിന് ശേഷം 1973 പ്രമുഖ ശാസ്ത്രജ്ഞനായ റോജർ ഗിലേമിനുമായി പരിചയപ്പെട്ടതാണ് ലത്വയുടെ ഭൗതിക ജീവിതത്തിലെ വഴിത്തിരിവ്. 1974-75 മറ്റാണ് മൂപ്പര് തിയോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ റിസറക്ഷൻ മുൻനിർത്തിയുള്ള ഗവേഷണ പ്രബന്ധം, അതിനിടയിലാണ് ഈ ഗിലേമിനുമായിട്ട് പരിചയപ്പെടുന്നത്. ഈ ഗിലേമിൻ നോബൽ പ്രൈസ് എല്ലാം കിട്ടിയ ഒരാളാണ് കേട്ടോ. അപ്പോ ജീവശാസ്ത്ര പഠനങ്ങളായുള്ള തന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലബോറട്ടറിയിൽ നിരീക്ഷണം നടത്താൻ ലത്വയ്ക്ക് ഈ ഗുലേമിൻ സ്വാതന്ത്ര്യം നൽകി. 2 വർഷക്കാലം ലത്വ ഈ പരീക്ഷണശാലയിൽ അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചെലവഴിച്ചു. പിന്നീട് ഈ നിരീക്ഷണാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റീവ് ഉൾഗറോടൊപ്പം ചേർന്ന് ലബോറട്ടറി ലൈഫ്, പരീക്ഷണശാല ജീവിതം എന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1979 ആണ്. ഒരു ശാസ്ത്ര പരീക്ഷണശാലയെ കുറിച്ചുള്ള നരവംശപരമെന്നോ അല്ലെങ്കിൽ എത്തനോളജിക്കലെന്നോ ഒക്കെ പറയാവുന്ന ആദ്യത്തെ ഒരു പഠനമാണ്. സാധാരണ നിലയിൽ നമ്മൾ എത്തനോളജിക്കൽ, ആന്ത്രോപ്പോളജിക്കൽ എന്നൊക്കെ വിളിക്കാവുന്ന പഠനം സമൂഹങ്ങളെ കുറിച്ച്, ഗോത്രങ്ങളെ കുറിച്ച്, പ്രത്യേക ജനവിഭാഗങ്ങളെ കുറിച്ച്, പിൽക്കാലത്താണെങ്കിൽ ഇപ്പൊ സംഗീതത്തെ കുറിച്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ഒരു ലബോറട്ടറിയില് പ്രവർത്തനത്തെ എത്തനോഗ്രഫിയുടെയും ആന്ത്രോപ്പോളജിയുടെയും ഒക്കെ സമീപനങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ തുടങ്ങുന്നതോടെ ശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ് ആകമാനം മാറിപ്പോകുന്നുണ്ട് എന്ന് പറയും. ഒരു ശാസ്ത്ര തത്വത്തിന്റെ നിരവധി നിർമ്മിതി അരങ്ങേറുന്നത് പരീക്ഷണപരമായ പ്രവൃത്തികളെ ആലേഖനങ്ങളായി പരിവർത്തനപ്പെടുത്തുന്നതിൽ. ആലേഖനങ്ങൾ ഞാൻ എഴുതുന്നത് ഇൻസ്ക്രിപ്ഷൻസ് എന്നുള്ള അർത്ഥത്തിൽ, അതായത് പരീക്ഷണപരമായ പ്രവൃത്തികളെ ഇൻസ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പരീക്ഷണപരമായ പ്രവൃത്തികളെ ഇൻസ്ക്രൈബ് ചെയ്യുന്ന പ്രക്രിയയിൽ എന്ത് സംഭവിക്കുന്നു, ഇതാണ് ലത്വ അന്വേഷിച്ച പ്രശ്നം. അതായത് ഈ പരീക്ഷണത്തിന്റെ ഭൗതികത അതേപടി ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് മാറുകയാണോ? പരീക്ഷണത്തെ ഭാഷയിലേക്ക് മാറ്റുകയാണല്ല, പരീക്ഷണത്തെ ഇൻസ്ക്രൈബ് ചെയ്ത ഒരു ശാസ്ത്ര തത്വം ശാസ്ത്രജ്ഞാനമാക്കുന്ന സമയത്ത് അതിൽ നേരത്തെ പറഞ്ഞ സെമിയോട്ടിക്കും സോഷ്യോളജിക്കലുമായ അംശങ്ങൾ എങ്ങനെയൊക്കെയാണ് കടന്നു കയറുകയും ശാസ്ത്രത്തിനുള്ളിൽ ഒരു ഒരു സവിശേഷമായ ഒരു വ്യാവഹാരികതയുടെയും സാമൂഹികതയുടെയും മണ്ഡലം രൂപപ്പെടുകയും ചെയ്യുന്നത്. ഇത് ശാസ്ത്ര തത്വങ്ങളെ പുറമേ നിന്ന് വീക്ഷിക്കുന്ന പോലെയല്ല. ഇപ്പൊ പുറമേ നിന്ന് സയൻസിനെ കുറിച്ചുള്ള അത്തരം ധാരാളം ഒബ്സർവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ന്യൂട്ടന്റെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വന്ന സമയത്ത് തന്നെ എംഗൽസ് അതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതിലെ അടിസ്ഥാന സങ്കല്പങ്ങളൊക്കെ മുതലാളിത്ത വ്യവസ്ഥയുടെ സങ്കല്പനങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോ
പരിണാമ സിദ്ധാന്തം നിങ്ങൾക്കറിയാമല്ലോ. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ. അപ്പോ എംഗൽസ് പറയുന്നതിൽ ആദ്യത്തെ മൂന്നെണ്ണം ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റിന്റെയും സ്വഭാവമാണ്. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത് വിപണിയുടെ തിരഞ്ഞെടുപ്പാണ് എന്ന് വേണമെങ്കിൽ, മൂലധനത്തിന്റെ തിരഞ്ഞെടുപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ധാരാളം നിരീക്ഷണങ്ങൾ സയൻസിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രമെന്ന് നമ്മൾ വിളിക്കുന്നവ എങ്ങനെയാണ് വ്യാവഹാരികമായിട്ട് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള, അതിലെ പവർ റിലേഷൻസ് എന്താണ്. അപ്പൊ ആദ്യത്തെ ശാസ്ത്രത്തിലെ സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ, കോമ്പസും അതുപോലെ തന്നെ വെടിമരുന്നും ഒക്കെ ആയി തീർന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ലോകത്തെ സാമ്രാജ്യങ്ങളുടെ രൂപപ്പെടലും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കപ്പെടുന്നുണ്ട്. സയൻസ് ആസ് എംപയർ എന്ന് പറഞ്ഞ തന്നെ പുസ്തകമുണ്ട്. സയൻസ് ഒരു എംപയറിന്റെ ഉപകരണമായിട്ടല്ല, സയൻസ് ഇറ്റ്സെൽഫ് എങ്ങനെ എംപയർ ആയി എന്ന് പരിശോധിക്കുന്ന പഠനങ്ങളുണ്ട്. ഈ നിലയിലല്ല ലത്വ പരിശോധിക്കുന്നത്. ലത്വയുടെ പരിശോധനയിൽ കാര്യങ്ങൾ വരുന്നത് ഈ സയന്റിഫിക് ഇൻസ്ക്രിപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഈ എക്സ്പെരിമെന്റും ഇൻസ്ക്രിപ്ഷനും തമ്മിലുള്ള ഈ ട്രാൻസ്ലേഷനിൽ എന്താണ് സംഭവിക്കുന്നത്. ട്രാൻസ്ലേഷൻ എന്നുള്ളത് ലത്വ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, പിന്നാലെ ഞാൻ പറയാം. അപ്പോ പരീക്ഷണപരമായ പ്രവൃത്തികളെ ആലേഖനങ്ങളായി പരിവർത്തനപ്പെടുത്തുന്നതിലൂടെയും ക്രമീകൃതമായ ചട്ടക്കൂടുകളിലൂടെയുള്ള അവയുടെ വിനിമയങ്ങളിലൂടെയുമാണ് ശാസ്ത്രതത്വത്തിന്റെ നിർമ്മിതി അരങ്ങേറുന്നത്. ശാസ്ത്രതത്വം നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്തല്ല, കേവലം ഒരു ശാസ്ത്ര പരീക്ഷണത്തെ അതിന്റെ അറിവിനെ അതേപടി ആവിഷ്കരിച്ചുകൊണ്ടല്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻസ്ക്രിപ്ഷൻസ് ആക്കണം. ഇൻസ്ക്രിപ്ഷൻസ് വഴി എന്ത് ചെയ്യണം, ക്രമീകൃതമായ ചട്ടക്കൂടുകളിലൂടെ വിനിമയക്ഷമത ഉണ്ടാക്കണം. അതുകൊണ്ട് ഇൻസ്ക്രൈബ് ചെയ്യുകയും ഒരു ചട്ടക്കൂടിലെ വിനിമയക്ഷമമാക്കുകയും ചെയ്യുമ്പോഴാണ് പരീക്ഷണപരമായ പ്രവൃത്തി ഒരു ശാസ്ത്ര തത്വമായി തീരുന്നത്. ഇതിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ലബോറട്ടറിക്കുള്ളിൽ നിന്ന് അതിന്റെ 3 വർഷക്കാലത്തോളമുള്ള പരിശോധനയിലൂടെ നടത്തിയത്. പിന്നീട് ശാസ്ത്ര പഠനങ്ങളുടെ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ് ഇതായിരുന്നു. പിന്നീട് കാൽനൂറ്റാണ്ടോളം കാലം മിഷേൽ കാലൻ, ജോൺ ലോ എന്നിവരോടൊപ്പം ചേർന്ന് ഫ്രഞ്ച് വൈജ്ഞാനിക മേഖലയിൽ കാര്യമായി ഇടം ലഭിച്ചിട്ടില്ലാത്ത ശാസ്ത്ര സാങ്കേതികത പഠനങ്ങൾക്ക് ഇടം കണ്ടെത്താൻ അദ്ദേഹം പണിപ്പെട്ടു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കിട്ടിയിട്ടില്ല. കാരണം ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രബന്ധത്തില് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഹൈഡഗർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചിന്താ പാരമ്പര്യമുണ്ടല്ലോ കോണ്ടിനെന്റൽ ഫിലോസഫിയില്, അതായത് ഓണ്ടോളജിയും ഓണ്ടിക്കും എന്ന് പറയുന്ന, ഓണ്ടോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഭവശാസ്ത്രപരമായ, ഭവപരമായ ഒരു ലാർജർ ക്വസ്റ്റ്യനാണ്. ഓണ്ടിക് എന്ന് പറയുന്നത് അതിലെ ഒരു എന്താ പറയാ, മനുഷ്യാവസ്ഥയുടെ, അതിൽ പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ വ്യക്തിപരം എന്നൊക്കെ പറയാവുന്ന നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണ്. ഇതിൽ ഓണ്ടോളജിക്കൽ ഇഷ്യൂസിനോട് എൻഗേജ് ചെയ്യുകയും അതിനെ പരമപ്രധാനമായി കാണുകയും മറ്റത് വളരെ സെക്കൻഡറി ആയിട്ടുള്ളതോ നിസാരമായതോ ആയ സംഗതിയായി ഉപേക്ഷിക്കുകയുമാണ് പൊതുവിൽ കോണ്ടിനെന്റൽ ഫിലോസഫി ചെയ്തത്. അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റൽ ഫിലോസഫിക്ക് ഈ എന്താ പറയാ, ഇദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് എൻഗേജ് ചെയ്യാൻ ഇപ്പോഴും താല്പര്യമില്ല എന്ന് ഇദ്ദേഹത്തിന്റെ കുറിച്ചെഴുതുന്ന പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവര് പറയുന്നത് തത്വചിന്ത മാറുകയാണ് വേണ്ടത് ഇയാളെ മനസ്സിലാക്കാൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ മാർസിനെ കുറിച്ച് എഴുതുമ്പോ ഈ കാലിൻകോസ് അല്ല ബാലിബർ എഴുതുന്ന ഒരു ഒരു രസമുള്ള ഒബ്സർവേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത് മാർക്സ് ഫിലോസഫി എന്നാണ് പറയേണ്ടത്, ഫിലോസഫി ഓഫ് മാർക്സ് എന്നല്ല എന്ന് പറയും. കാരണം ഫിലോസഫി ഓഫ് മാർക്സ് എന്ന് പറയുന്ന സമയത്ത് ഈ തിരിച്ച് മാർക്സിന്റെ മാർക്സിസ്റ്റ് തത്വചിന്ത എന്ന് പറയുന്ന സമയത്ത് തത്വചിന്തയുടെ ചരിത്രത്തിൽ ഒരു അധ്യായമായിട്ട് മാർക്സ് മാറിത്തീരും. മറിച്ച് മാർക്സിന്റെ തത്വചിന്ത എന്ന് പറയുമ്പോൾ അത് തത്വചിന്തയുടെ ചരിത്രത്തിൽ ഒരു അധ്യായമല്ല, തത്വചിന്തയിൽ മാർക്സ് നടത്തിയ ഇടപെടലാണ്. അപ്പൊ ഈ ബാലിബർ പറയുന്നതെന്ന് വെച്ചാൽ തത്വചിന്തയുടെ പഴയ ചരിത്രത്തിൽ ഒരു അധ്യായമായിട്ടല്ല മാർക്സ് നിൽക്കുന്നത്, മറിച്ച് ആ ജ്ഞാനശാഖയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വിച്ഛേദമാണ്. എന്നതുപോലെ സയൻസ് സ്റ്റഡീസിനോ തത്വചിന്തയ്ക്കോ ഉള്ളിൽ പരമ്പരാഗതമായി അതിന്റെ ഉള്ളിൽ നിൽക്കുകയല്ല, അതിനിടയിൽ ഒരു വിച്ഛേദം ഉണ്ടാക്കി പുതിയൊരു മണ്ഡലം തുറക്കുകയാണ് ലത്വ ചെയ്യുന്നതെന്നാണ് പലരും പറയുന്നത്. ഇക്കാലത്ത് എഴുതിയ നിരവധി ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, സയൻസ് ഇൻ ആക്ഷൻ 1987, ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ദ പാസ്ചറൈസേഷൻ ഓഫ് ഫ്രാൻസ്, ലൂയി പാസ്ചർ ഉണ്ടല്ലോ പേപ്പട്ടി വിഷം കണ്ടെത്തുന്ന, പാസ്ചറൈസേഷൻ ഓഫ് ഫ്രാൻസ്, വി ഹാവ് നെവർ ബീൻ മോഡേൺ,
റീഅസംബ്ലിങ് ദ സോഷ്യൽ. ഈ പാസ്റ്ററൈസേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയ പുസ്തകം ഇതാണ്, റീഅസംബ്ലിങ് ദ സോഷ്യൽ തുടങ്ങിയ പുസ്തകങ്ങൾ. ഇതിൽ തന്നെ ലൂയി പാസ്റ്ററിന്റെ കണ്ടെത്തലുകളെയും അവയുടെ പ്രവർത്തനക്ഷമതയെയും വ്യത്യസ്ത പ്രവർത്തന ശൃംഖലകളുടെ പുനഃക്രമീകരണവുമായി ചേർത്ത് വിശദീകരിക്കുന്ന ഗ്രന്ഥം ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും മികച്ച പ്രയോഗ മാതൃകയാണ്. സാമൂഹികതയുടെ പുനർമേളനം, ഞാൻ ഈ പറഞ്ഞ റീഅസംബ്ലിങ് ദ സോഷ്യൽ എന്ന ഗ്രന്ഥം, തന്റെ സൈദ്ധാന്തിക ധാരണകളെ പുതുക്കിപ്പണിയാനുള്ള ശ്രമമാണ്. പ്രായോഗിക അതിഭൌതികം, പ്രാക്ടിക്കൽ മെറ്റാഫിസിക്സ് എന്ന സങ്കല്പനത്തെ മുൻനിർത്തി ദ്വന്ദ്വാത്മക വിഭജനങ്ങളെ കൂടുതൽ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കാനും നിരാകരിക്കാനുമാണ് ലാത്വാർ ശ്രമിക്കുന്നത്. പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തത്തിന്റെ വർത്തമാന രൂപമായി ഈ റീഅസംബ്ലിങ് എന്നതിനെ പലരും കാണുന്നു. അതിന്റെ തന്നെ പിൽക്കാലത്തേക്കുള്ള ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഇനി നമുക്ക് ഈ സംഗതിയിലേക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കാം. ഇതാണ് മൂപ്പരെ കുറിച്ചുള്ള ഒരു പൊതുചിത്രം. പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തം എന്ന് വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ സമീപനത്തെ ഒരു സിദ്ധാന്തമായി വിലയിരുത്തുന്നതിനോട് ഇവർക്ക് യോജിപ്പില്ല. പ്രവർത്തകം എന്നതിനെ കുറിച്ച് സുഘടിതമായ ഒരു സിദ്ധാന്തവും തങ്ങൾ നിർദ്ദേശിക്കുന്നില്ലെന്നും മറിച്ച് പ്രവർത്തകത്തിന്റെ വിപ്ലവാത്മകമായ അനിർണേയതയ്ക്കാണ് റാഡിക്കൽ ഇൻഡിറ്റർമിനസി തങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും കാലൻ പറയുന്നുണ്ട്. ഒരു പ്രവർത്തക ശൃംഖലയ്ക്കുള്ളിലെ വിവിധ പ്രവർത്തകങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ വിനിമയങ്ങളുടെ സൂക്ഷ്മ വിവരണമാണ് ഈ സമീപനത്തിന്റെ കാതൽ. വിവരണങ്ങളിൽ നിന്ന് അനിവാര്യമായും ഒരു വിശദീകരണം ഉരുത്തിരിഞ്ഞു വരുന്നില്ലെന്നും വിവരണത്തെ പരമാവധി വികസിപ്പിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു. സിദ്ധാന്തം എന്നതിലുപരി ഒരു പ്രതിഭാസത്തെയോ സംഭവത്തെയോ വസ്തുതയെയോ വിശകലനം ചെയ്യുന്നതിനുള്ള രീതി പദ്ധതിയാണ് ലാത്വാ പ്രവർത്തക ശൃംഖലാ സമീക്ഷയെ കാണുന്നത്. സിദ്ധാന്തത്തെക്കാൾ മെത്തഡോളജി ആയിട്ട് കാണാനൊരു ശ്രമം. അതായത് ഈ സിദ്ധാന്തം എന്ന് പറയുന്നത്, രാവിലെ ഇപ്പോ മാർഷൽ സിദ്ധാന്തത്തെ കുറിച്ച് പറയുണ്ടായി എങ്കിലും വളരെ പ്രാഥമികമായ അർത്ഥത്തിൽ എന്താണ് സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ, ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കാൻ, യാഥാർത്ഥ്യത്തിന്റെ ഒരു തലത്തെ വിശദീകരിക്കാൻ സഹായിക്കുന്നതും എന്നാൽ അതേസമയം തന്നെ ആ വിശദീകരണത്തിന് വിധേയമാകുന്ന പ്രക്രിയയിൽ നിന്ന് വേറിട്ട് സ്വന്തം നിലനിൽപ്പുള്ളതുമായ ആശയവ്യവസ്ഥയാണ് നമ്മൾ സിദ്ധാന്തം എന്ന് വിളിക്കുക. വ്യക്തമാണല്ലോ. ഇതിന് പുറത്ത് നിൽക്കാൻ പറ്റണം, അതിനെ വിശദീകരിക്കാനും പറ്റണം. അതിന്റെ തന്നെ ഭാഗമാണെങ്കിൽ പിന്നെ അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നിനെ വിശദീകരിക്കാൻ കൽപ്പുണ്ടാവുക, അതേസമയം ആ വിശദീകരിക്കപ്പെടുന്ന വിഷയത്തിന് പുറത്ത് സ്വന്തമായിട്ട് വേറിട്ട് നിൽക്കാനും കഴിയുക. ഇതാണ് പരമ്പരാഗതമായ അർത്ഥത്തിൽ സിദ്ധാന്തം എന്നുള്ള ഒരു സങ്കല്പം. ഇങ്ങനെ ഒരു സിദ്ധാന്തം അല്ല തങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നതാണ് ഇവരുടെ ഒരു അടിസ്ഥാന സമീപനം. അതുകൊണ്ട് ആക്ടർ നെറ്റ്വർക്ക് തിയറി എന്ന് ധാരാളമായി പറയുന്നുണ്ടെങ്കിലും ഇതൊരു പരമ്പരാഗത അർത്ഥത്തിലെ സിദ്ധാന്തമല്ല. ഇതെന്താന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി നോക്കണം. അവർ പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഒരു വിവരണമാണ്, ഒരു സാമൂഹിക ഭൗതിക യാഥാർത്ഥ്യത്തെ വിവരിക്കാനുള്ള ഒരു തന്ത്രമാണ് ആക്ടർ നെറ്റ്വർക്ക് തിയറി, അല്ലാതെ അതൊരു സിദ്ധാന്തമല്ല. അതുകൊണ്ട് ആ വിവരണത്തിൽ മാത്രമേ ഇത് സിദ്ധാന്തം നിൽക്കുകയുള്ളൂ, അല്ലാതെ വിവരണത്തിന് പുറത്ത് ഒരു സിദ്ധാന്തമായിട്ട് നിങ്ങൾക്ക് ആക്ടർ നെറ്റ്വർക്കിനെ കാണാനായിട്ട് കഴിയില്ല. എങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ ചില സങ്കല്പനങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കണം. ഇതിൽ പ്രാധാന്യമുള്ളത് പ്രവർത്തകം. ഈ പ്രവർത്തകം എന്ന് പറയുന്നത് പ്രവർത്തകൻ, പ്രവർത്തക എന്ന് പറയുമ്പോൾ അത് മാനുഷികമായി തീരുന്നുള്ളത് കൊണ്ട് മാനുഷികേതര ഘടകങ്ങളെ കൂടി പരിഗണിക്കുന്നത് കൊണ്ടാണ് പ്രവർത്തകം എന്ന ഒരു ഒരു സംജ്ഞ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞാല് ഒരു പ്രവർത്തക ശൃംഖലയ്ക്കുള്ളിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രവർത്തക ശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പ്രവർത്തകം എന്ന് ലത്വയെ ഞാൻ ഉദ്ധരിച്ചല്ലോ. ഒരു എലിയാവാം, ഒരു മരമാവാം, ഒരു പാറക്കഷ്ണാവാം, ആത്മാവാവാം, എന്തു ആവാം, എല്ലാം ഈക്വൽ ഫൂട്ടിംഗ് ഉള്ളതാണ്, എല്ലാത്തിനും തുല്യമായ അടിസ്ഥാനമുണ്ട് എന്ന് കരുതുന്നു. ഏതെങ്കിലും ഒന്ന് ഉയർന്നതോ ഒന്ന് താഴ്ന്നതോ അല്ല. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന ഒരു ശൃംഖല, ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുന്നു. ആ നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു ഘടകം അതിന് ചുറ്റും ഒരു പ്രവൃത്തി മണ്ഡലം രൂപപ്പെടുത്തുകയും ആ ശൃംഖലയിലെ ഇതര ഘടകങ്ങളെ സ്വാധീനിക്കുകയും
ചെയ്താൽ ഒപ്പം തന്നെ ഈ ഇതര ഘടകങ്ങളുടെ ഇച്ഛയെ ആദ്യ ഘടകത്തിന്റെ പദാവലിയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പ്രേരണ ചെലുത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രവർത്തകമായിട്ട് കാണാം. നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പ്രവർത്തക ശൃംഖലയിലെ ഒരു ഘടകം, ഏതെങ്കിലും ഒരു ഘടകം, അതിനെ കേന്ദ്രമാക്കി ഒരു പ്രവൃത്തി മണ്ഡലം ഉണ്ടാക്കുക, ചുറ്റുമുള്ള ഘടകങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ചുറ്റുമുള്ള ഘടകങ്ങളുടെ പ്രവർത്തനത്തെ ഇതിലേക്ക് പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുക, അതുവഴി സവിശേഷമായ എന്താ പറയുക ഒരർത്ഥം ഒരനുഭവം രൂപപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു പ്രവർത്തകം എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്യുന്നതുവരെ അത് പ്രവർത്തകമല്ല. ആശയം വ്യക്തമാണ്. വെറുതെ നിൽക്കുന്ന ഒന്ന് ഒരു പ്രവർത്തക ശൃംഖലയ്ക്കുള്ളിൽപ്പെട്ട് അതിലെ ഇതര ഘടകങ്ങളെ സവിശേഷമായ ഒരു പ്രവൃത്തി മണ്ഡലത്തിലേക്ക് സ്വാധീനിച്ച് അവയുടെ താല്പര്യങ്ങളെ ഈ കേന്ദ്ര പ്രവർത്തകത്തിലേക്ക് ചേർത്ത് വച്ച് അതുവഴി അർത്ഥമുണ്ടാക്കുമ്പോഴാണ് നിലവിൽ വരുന്നതാണ് ഒരു പ്രവർത്തകം. അതുകൊണ്ട് പ്രവർത്തക ശൃംഖലയ്ക്കുള്ളിലല്ലാതെ പ്രവർത്തകമില്ല, പ്രവർത്തകങ്ങളില്ലാതെ പ്രവർത്തക ശൃംഖലയില്ല. ഒരു ഡയലക്ട്രിക് റിലേഷനാണ്, ഒരർത്ഥത്തിൽ റിസർച്ച് സ്കോറാണ്. അതായത് ഈ ശൃംഖലയ്ക്കുള്ളിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, പ്രവർത്തകത്തിന് നിലവിൽ വരാൻ പറ്റുക. ആ പ്രവർത്തകത്തിന്റെ നാല് അടിസ്ഥാന സ്വഭാവങ്ങൾ ഇതൊക്കെയാണ്. പ്രവർത്തക ശൃംഖലയ്ക്കുള്ളിലെ ഏതെങ്കിലും ഒരു ഘടകം, അതിന് ചുറ്റും ഒരു പ്രവൃത്തി മണ്ഡലം രൂപപ്പെടുത്തുക, ഒരു കമ്പോ ആക്ടർ, ആ ആക്ടറിനെ കേന്ദ്രീകരിച്ച് ഒരു ഫീൽഡ് ഉണ്ടാക്കുക. രണ്ട്, ആ ശൃംഖലയിലെ ഇതര ഘടകങ്ങളെ സ്വാധീനിക്കുക, ഇതര ഘടകങ്ങളെ ഡിറ്റർമിൻ ചെയ്യാനുള്ള ശേഷി കൈവരിക. മൂന്ന്, അവയുടെ ഇച്ഛയെ ആദ്യ ഘടകത്തിന്റെ പദാവലികളിലേക്ക് പരിഭാഷപ്പെടുത്തുക. ഈ ഓരോ പ്രവർത്തകത്തിനും അല്ലെങ്കിൽ ഓരോ ഘടകത്തിനും അതാതിന്റെ സ്വഭാവങ്ങളുണ്ട്, സവിശേഷതകളുണ്ട്. പക്ഷെ ഈ സവിശേഷതകളെ സ്വഭാവങ്ങളെ മറ്റേ ഘടകത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള പ്രേരണ ചെലുത്താൻ ഈ കേന്ദ്ര ഘടകത്തിന് കഴിയുക. അങ്ങനെ വഴി ഒരു ശൃംഖലാരൂപം ഉറപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ഒരു പ്രവർത്തകം നിലവിൽ വരിക എന്ന് പറയുന്നത്. ഇത് വ്യക്തികളും കൂട്ടായ്മകളും മുതൽ പാഠങ്ങളും സാങ്കേതിക നിർമ്മിതികളും വരെ പ്രവർത്തകങ്ങൾ എന്ന നില കൈക്കൊള്ളാം. ഈ പ്രവർത്തകത്തിന്റെ പദവി എന്തിനു വരാം, എന്തിനു വരാം? ഒരു വ്യക്തി, ഇപ്പൊ നമ്മളൊരു കൂട്ടം എടുത്താൽ, ഒരു ഗ്രൂപ്പിനെടുക്കും, ഒരു ഗ്രൂപ്പില് അതിനെ ഒരു നെറ്റ്വർക്കായിട്ട് എടുത്താൽ ആ ഗ്രൂപ്പില് കുറെ മനുഷ്യരുണ്ട്, കുറെ മനുഷ്യരുൾപ്പെട്ട ഒരു ഗ്രൂപ്പ്. അതിലൊരു വ്യക്തി ആ ഗ്രൂപ്പിലെ ഒരു ക്ലാസ് മുറി സങ്കല്പിച്ചാല് ഒരു വ്യക്തി ആ ക്ലാസ് മുറിയിലെ മറ്റ് വ്യക്തികളെ സ്വാധീനിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളെ ഈ ആദ്യ വ്യക്തിയുടെ അഭിപ്രായത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള പ്രേരണ ചെലുത്തുന്നു. ഈ പ്രേരണ ചെലുത്തുന്നതിന്റെ ഫലമായി ഇത് എന്താ പറയുക ഒരു സംയോജിതമായ അനുഭവമായി തീരുന്നു. അങ്ങനെ തീരുന്ന സമയത്ത് രൂപപ്പെടുന്ന ഒരു സാന്നിധ്യത്തെയാണ് പ്രവർത്തകം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രവൃത്തി മണ്ഡലം ഉണ്ടാവുക. ഇപ്പൊ ക്ലാസ് മുറിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ക്ലാസ് മുറിയാണ് പ്രവൃത്തി മണ്ഡലമായിരിക്കുക. അതില് ഒരു പ്രവർത്തകൻ കേന്ദ്ര പ്രാധാന്യത്തോട്, ഒരു ക്ലാസ് മുറി ഒരിക്കലും ഒരു സിംഗിൾ കമ്പോണന്റിൽ നിൽക്കില്ലല്ലോ, ക്ലാസ് മുറിയിൽ ധാരാളം ഘടകങ്ങളുണ്ട്. അതിൽ ഒരു കമ്പോണന്റ് കേന്ദ്ര ഘടകമായിട്ട് ഉയർന്നു വരികയും മറ്റ് ഘടകങ്ങളെ ഈ അതിനെ ചുറ്റുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യാം. ഒന്ന്. രണ്ട്, ഈ ഘടകങ്ങളുടെ അഭിരുചികളെ താല്പര്യങ്ങളെ കേന്ദ്ര ഘടകത്തിന് അഭിമുഖമായ ഉന്മുഖമായ നിലയിൽ രൂപാന്തരപ്പെടുത്തുക. അതുവഴി സവിശേഷമായ ഒരു പുതിയ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനമാവുകയും ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴാണ് ഒന്ന് ആക്ടറായിത്തീരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ആക്ടറുടെ പദവി ഏത് നിസ്സാര ഘടകത്തിനും വരാം എന്നാണ്. ലത്തു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഭീമാകാരമായ ഒരു എന്താ പറയുക ഒരു വിമാനം പറന്നുയരുന്ന സമയത്ത് ചിലപ്പോ അതിന് കുറുകെ പറക്കുന്ന ഒരു പ്രാവായിരിക്കും ഈ സെൻട്രൽ ആക്ടറായിട്ട് മാറുക. ഒരു വലിയ വിമാനം പറന്നുയരുന്ന സമയത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ അതുവരെ കേന്ദ്ര ഘടകമായിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും, വിമാനമാണ്. അതിനെ പറപ്പിക്കുന്ന ആള്, അല്ലെങ്കിൽ അതിന് ചിഹ്നം കൊടുക്കുന്ന ആള്, സൂചന നൽകുന്ന ആള്, യാത്രക്കാരെല്ലാം കൂടി ചേർന്ന വലിയൊരു ശൃംഖലയുടെ കേന്ദ്ര സെൻട്രൽ ആക്ടറായിട്ട് വിമാനമായിരിക്കും.
പക്ഷെ ഒരു പക്ഷി കുറുകെ വരികയും അത് അതിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നതോടെ ഈ സംഗതിയെ മൊത്തം അത് അതിന്റെ സിസ്റ്റത്തെ മൊത്തം താളം തെറ്റുകയും പിന്നെ മുഴുവൻ ഈ കേന്ദ്രത്തിലേക്ക് വരികയും ചെയ്തു. അതിന്റെ രസമുള്ളൊരു നിരീക്ഷണമാണ്. അതുപോലെ ഒരു വൈറസിനോ ഒരു പാറക്കഷ്ണത്തിനോ ഒക്കെ ഈ പറയുന്ന ആക്ടറുടെ പദവി കൈവരാം. ഈ ശൃംഖലകൾക്കുള്ളിൽ ശൃംഖല ഒരിക്കലും എന്തല്ല, നിശ്ചലമല്ല. ശൃംഖല എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഘടകം ഉയർന്നു വന്ന് അതിന് ചുറ്റുമുള്ള പ്രവൃത്തി മണ്ഡലത്തിലെ ഇതര ഘടകങ്ങളെ ആ കേന്ദ്ര ഘടകത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു പ്രേരണാശക്തി ഉണ്ടായി വരികയും അതുവഴി പുതിയൊരു യാഥാർത്ഥ്യം നിലവിൽ വരികയും ചെയ്യുമ്പോഴാണ് എന്തായി തീരുന്നത്, ആക്ടറുടെ പദവി കൈവരുന്നത്. ഇതൊരു പക്ഷിക്ക് വരാം, ഒരു വൈറസിന് വരാം, ഒരു എന്ത് ഘടകത്തിനും വരാം. ഇങ്ങനെ രൂപപ്പെടുന്ന പ്രവർത്തക ശൃംഖലകളിലൂടെ പ്രവർത്തകങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് വ്യക്തികളും കൂട്ടായ്മകളും മുതൽ പാഠങ്ങളും സാങ്കേതിക നിർമ്മിതികളും വരെ ഈ നിലയിൽ എന്തിനും പ്രവർത്തകത്തിന്റെ പദവി വരാം. ഒരു ഇൻഡിവിജ്വലിന് വരാം, ഒരു ഗ്രൂപ്പിന് വരാം, ഒരു ടെക്സ്റ്റിന് വരാം, ഒരു ടെക്നോളജിക്ക് വരാം, ഒരു ഇൻസ്ട്രുമെന്റിന് വരാം, എന്തിനും പ്രവർത്തകത്തിന്റെ പദവി കൈവരാം. പ്രവർത്തകം സ്വകീയവും സവിശേഷവുമായ താല്പര്യങ്ങൾ വച്ചു പുലർത്തുകയും ഇതര പ്രവർത്തകങ്ങളുടെ താല്പര്യങ്ങളെ അതുമായി ചേർത്ത് നിർത്താനും അതുവഴി സ്വന്തം താല്പര്യങ്ങളുടെ ഒരു ശൃംഖലാബന്ധം സൃഷ്ടിക്കാനും ശ്രമിക്കും. ഒരു പ്രവർത്തകൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഘടകങ്ങളെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കാൻ, ആ ഘടകങ്ങളെ ചേർത്ത് വച്ച് ഈ പ്രവർത്തകത്തിന്റെ താല്പര്യങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ശൃംഖലാബന്ധം ഉണ്ടാക്കാൻ അത് ശ്രമിക്കും. അതിൽ വിജയിക്കുന്നതോടെ, ഈ ശ്രമം വിജയിക്കുന്നതോടെ അതൊരു പ്രവർത്തക ശൃംഖലയ്ക്ക് ജന്മം നൽകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നിരവധി ആക്ടേഴ്സ് ഉണ്ടാവുക, ഈ ആക്ടേഴ്സിൽ ഒരാക്ടർ അതിനു ചുറ്റും ഒരു പ്രവൃത്തി മണ്ഡലം ഉണ്ടാക്കുക, ആ പ്രവൃത്തി മണ്ഡലത്തിൽ വരുന്ന ആക്ടേഴ്സിനെ മുഴുവൻ ഈ കേന്ദ്ര പ്രവർത്തകത്തിലേക്ക് ചേർത്ത് നിർത്തുക, ഇതിന്റെ ഇൻഫ്ലുവൻസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലാബന്ധം ഉണ്ടാക്കിയാൽ ഇതൊരു പ്രവർത്തക ശൃംഖലയിലേക്ക് ഉയർന്നു വരുന്നു എന്ന് പറയാം. അതായത് തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ട പ്രവർത്തകങ്ങളുടെ ബഹുസ്വരാത്മക ശൃംഖലയ്ക്കുള്ളിലാണ് ഒരു പ്രവർത്തകം അതിന്റെ അസ്തിത്വം കൈവരിക്കുക. അസ്തിത്വം പ്രവർത്തകം നിലവിൽ വരുന്നത് ശൃംഖലയ്ക്കുള്ളിലാണ്. ശൃംഖലയ്ക്ക് പുറത്ത് പ്രവർത്തകത്തിന് പ്രവർത്തകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രവർത്തക ശൃംഖലയ്ക്കുള്ളിലെ പ്രവർത്തകമുള്ളൂ, പ്രവർത്തകങ്ങൾ ചേർന്നിട്ടാണ് പ്രവർത്തക ശൃംഖല ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാവാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു സാമൂഹ്യ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിഭാസം എന്ന് പറയുന്നത് നിരവധി പ്രഭാവങ്ങളുടെ ഒരു കൺവെർജൻസ് പോയിന്റാണ്. ഞാൻ ഈ ആശയത്തെ തന്നെ വേറൊരു ഭാഷയിൽ വിശദീകരിക്കും. നിരവധി പ്രഭാവങ്ങളുടെ കൺവെർജൻസ് പോയിന്റാണ്. ഈ കൺവെർജൻസ് പോയിന്റില് നാം അതിനെ മനസ്സിലാക്കുന്ന സമയത്ത്, വിശദീകരിക്കുന്ന സമയത്ത് ഏത് ഘടകമാണോ പ്രധാനമായി കാണുന്നത്, ഇതേ ഘടകമായിരിക്കണം എന്നില്ല അതിന്റെ മറ്റൊരു സന്ദർഭത്തിലെ അതിന്റെ കേന്ദ്രപദവി. ഇപ്പൊ നമ്മൾ ചിത്രം എടുക്കുന്നു. ഒരു ചിത്രം എടുത്തിട്ട് നമ്മളിപ്പോ സാധാരണ പറയുമല്ലോ ഗുഹാചിത്രം എന്ന് പറയും. ഗുഹാചിത്രം കോറി വരയ്ക്കുന്ന സമയത്ത് അത് വരച്ച മനുഷ്യരുടെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആഭിമുഖ്യങ്ങളോ, ആധുനികനായൊരു ചിത്രകാരനോ ചിത്രകാരിയോ ചിത്രം വരയ്ക്കുമ്പോഴുള്ള താല്പര്യമല്ല, വ്യക്തമല്ല. അതൊന്നുകിൽ ഒരു വേട്ടയുടെ പ്ലാൻ തയ്യാറാക്കിയതായിരിക്കും, അല്ലെങ്കിൽ പഴയ മന്ത്രവാദ സദൃശ്യമായ ഒരു കീഴടക്കലിന്റെ മാജിക്കലായ ഒരു എക്സ്പ്രഷൻ പോലെയായിരിക്കും. ഒരു പോത്തിനെ വരച്ചാൽ പോത്ത് പെട്ടു എന്നുള്ള വിശ്വാസമായിരിക്കും. ഇതുകൊണ്ടായിരിക്കും ഗുഹയുടെ ചുമരിൽ വരച്ചത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, ഈ വരയിൽ നിന്ന്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച ഞങ്ങൾക്ക് ഈ പോയിന്റ് പിടികിട്ടും, ഈ വരയിൽ നിന്ന്, ഈ ചിത്രത്തിൽ നിന്ന് അതിലെ വരയും രൂപവും നിറവുമായി ചുരുക്കും. ഒരു ഗുഹാചിത്രത്തിലും വരകളുണ്ട്, രൂപങ്ങളുണ്ട്, ചിലപ്പോ ഒക്കെ നിറങ്ങളുണ്ട്. ഇരുപതാം നൂറ്റാണ്ടിൽ വരയ്ക്കപ്പെട്ട ചിത്രത്തിലും വരകളുണ്ട്, രൂപങ്ങളുണ്ട്, നിറങ്ങളുണ്ട്. ഈ കമ്പോണൻസ് മാത്രം എടുത്തിട്ട് ആ വരയെയും ഈ വരയെയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ എടക്കൽ ഗുഹയിൽ വരച്ചതാണ് രാജാരവിവർമ്മയിലെത്തിയ കേരളീയ ചിത്രകലയുടെ പ്രാരംഭം എന്ന് പറയും. അശയം വ്യക്തമാണല്ലോ. വാസ്തവത്തിൽ എടക്കൽ വരച്ച സമയത്ത് ചിത്രകലയുമില്ല, ആസ്വാദനമില്ല, ലാവണ്യമില്ല, തീർത്തും വ്യത്യസ്തമായൊരു ഘടകമാണ്.
അത് പരിശോധിക്കണമെങ്കിൽ അത് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൺവെർജൻസ് പോയിന്റ് എന്ന നിലയിൽ കാണുകയും ഈ കൺവെർജൻസ് പോയിന്റിൽ അതെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കാൻ വേണം. ഏത് ആക്ടർ ആയിരുന്നു ഡോമിനന്റ്, ഏതേത് ആക്ടേഴ്സിനെ കൂട്ടി ഇണക്കിയിട്ടാണ് അതൊരു പ്രവർത്തക ശൃംഖലയായി തീർന്നത്, അതിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ ഇന്ന് വരയ്ക്കുന്ന ഒരു ചിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് അന്ന് ചിത്രരചനയിൽ പ്രബലമായിരുന്ന ഈ ആക്ടേഴ്സ് ഒന്നുമല്ല ഇപ്പൊ പ്രബലമായിരിക്കുന്നത്. അശ്വൻ വ്യക്തമാണല്ലോ, അന്ന് ചിത്രകലയിൽ ഇപ്പൊ അന്ന് കമ്പോളം ഇല്ല, അന്ന് ക്യാൻവാസ് ഇല്ല, അന്ന് ഗാലറി ഇല്ല. ഒരു ഗാലറി എളുപ്പം പറഞ്ഞാൽ ഒരു ഗാലറി എസ്തെറ്റിക് എന്നതിനെ പുനർനിർവചിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ. ഒരു ഗാലറിയിൽ കയറിയാൽ നിങ്ങൾ ചതുരവടിവിലുള്ള ഒരു എന്താ പറയുക ഒരു ക്യാൻവാസ് കാണുന്നു, ആ ക്യാൻവാസിൽ ഒരു ചിത്രം കാണുന്നു, നിങ്ങൾ അതിന്റെ മുമ്പിൽ ചാഞ്ഞും ചെരിഞ്ഞും നോക്കിയിട്ട് എന്തോ ഒരു കനപ്പെട്ട കാര്യം ഇതിലുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ നോട്ടം ഇപ്പോ പണ്ട് സെവറിനിയോ മറ്റോ പറയുന്നൊരു മനോഹരമായ ഉദാഹരണം, നിങ്ങളൊരു വലിയ ഹാള് സമ്പൂർണമായി ഒഴിച്ചിട്ട് മുഴുവൻ വെള്ള ചായം പൂശി വൃത്തിയാക്കി നല്ല പ്രകാശമൊക്കെ പരത്തിയതിന് ശേഷം വഴിയരികിൽ കിടക്കുന്ന ഒരു കല്ല് കഴുകിക്കൊണ്ട് വന്ന് അതിൻ്റെ നടുവിൽ ഒരു നല്ല ടേബിള് വെച്ച് അതിൻ്റെ മുകളിൽ വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരും കൂടി ഇട്ടാൽ സംഗതി ശില്പമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ശില്പത്തിൽ മാത്രമല്ല ശില്പം ഇരിക്കുന്നത്. ശില്പം എന്ന് പറയുന്ന അതിൻ്റെ എന്താ പറയുക യാഥാർത്ഥ്യം, അതൊരു ആക്ടറായി തീരുന്നത് അതിൻ്റെ ഉള്ളിലുള്ള എസെൻഷ്യലിസ്റ്റ് എലമെന്റ് കൊണ്ടല്ല. ഗാലറി കാണാൻ വരുന്നവര്, നോട്ടങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അർത്ഥം, ഇതെല്ലാം കൂടി ചേർന്ന മധ്യകാലത്ത് സാധ്യമല്ല, ഗാലറിയില്ല. അതുകൊണ്ട് മധ്യകാലത്ത് കല്ല് കല്ല് തന്നെയായിരിക്കും, ആധുനിക കാലത്ത് എത്തുമ്പോൾ ചിലപ്പോൾ കല്ല് ശില്പമാവും. അപ്പൊ എന്താ വെച്ചാൽ ശില്പം ശില്പം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യവും ഈ ശൃംഖലാബന്ധങ്ങൾക്ക് പുറത്ത് കേവലായിട്ട് നിൽക്കുകയല്ല. അപ്പൊ കല്ലിന് കല്ല് എന്നുള്ളൊരു പ്രാകൃതിക ഉള്ളടക്കമുണ്ട്, കല്ലിന് സാമൂഹിക അർത്ഥമുണ്ട്, കല്ലിന് വ്യാവഹാരിക അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളൊക്കെ വ്യാവഹാരികവും സാമൂഹികവുമായ അർത്ഥം, ഒരുപക്ഷെ പ്രാകൃതികമായ അർത്ഥം കല്ലിന് എല്ലായ്പ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ഗ്രാനൈറ്റ് 500 കൊല്ലം മുമ്പും ഗ്രാനൈറ്റാണ്, ഇപ്പോഴും ഗ്രാനൈറ്റാണ്. അത് വെച്ച് ഗ്രാനൈറ്റ് എന്നും ഗ്രാനൈറ്റാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഗ്രാനൈറ്റിനെ കുറിച്ചുള്ള സാമൂഹിക ധാരണകളും വ്യാവഹാരിക ബന്ധങ്ങളും കൂടി ചേർന്നിട്ടാണ് ഗ്രാനൈറ്റിന്റെ എന്ത് വരിക അർത്ഥം വരിക, യാഥാർത്ഥ്യം വരിക. അതാണ് നേരത്തെ പറഞ്ഞ പ്രാകൃതികവും സാമൂഹികവും വ്യാവഹാരികവുമാണ്. ഇപ്പൊ സെമിയോട്ടിക് റിലേഷൻസിനെ നോക്കണം, സോഷ്യൽ റിലേഷനെ നോക്കണം, മെറ്റീരിയൽ റിലേഷൻസ്, ഇത് മൂന്നും കൂടി ചേർന്നതാണ് ഏത്, റിയാലിറ്റി എന്ന് പറയും. ഈ റിയാലിറ്റിയെ നോക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ എന്താ പറയുക ആക്ടർ നെറ്റ്വർക്കിൽ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാക്ടർ എന്ന് പറയുന്നത് ഒരു കമ്പോണന്റ്, അതിന് ചുറ്റും ഒരു പ്രവർത്തക ശൃംഖല ഉണ്ടാക്കുക, ഒരു പ്രവൃത്തി മണ്ഡലത്തെ ഫീൽഡിനെ ഉണ്ടാക്കുക, ആ ഫീൽഡിൽ വന്നുപെടുന്ന ഇതര ഘടകങ്ങളെ ആ കേന്ദ്ര പ്രവർത്തകത്തിന്റെ താല്പര്യത്തിലേക്ക് വലിച്ചെടുപ്പിക്കുക, അതുവഴി അവ തമ്മിൽ അവയുടെ പ്രവർത്തക ശേഷിയൊക്കെ അവയുടെ താല്പര്യങ്ങളൊക്കെ ഇതിനോട് ഉന്മുഖാവുക. ഇതിനോട് ഉന്മുഖമായി എന്നതിൻ്റെ അർത്ഥം എല്ലാ കാലത്തും അത് അതുപോലെ ആയിരിക്കുന്നല്ല. ആ ഘട്ടത്തിൽ ആ മീറ്റിംഗ് പോയിന്റിൽ അതിൻ്റെ ഉന്മുഖത്ത് ഇതിനോടാണ്. അടുത്തൊരു ശൃംഖലാബന്ധത്തിനകത്ത് ഇപ്പോൾ പിൻവാങ്ങി നിൽക്കുന്ന ഘടകം മേൽക്കൈ നേടാം. അങ്ങനെ ഇപ്പൊ പിൻവാങ്ങി നിൽക്കുന്ന ഘടകം അടുത്ത ഘട്ടത്തിൽ മേൽക്കൈ നേടുന്നതോടെ ഈ പ്രവർത്തകത്തിന്റെ സ്വഭാവം മാറും. മനസ്സിലായല്ലോ, മെറ്റീരിയലി അത് അത് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം വേറെയായിരിക്കും. വ്യക്തമാണല്ലോ, മെറ്റീരിയലി അത് തന്നെയായിരിക്കും. ശാസ്ത്രത്തിന്റെ പ്രശ്നമായിട്ട് ലത്വ പറയുന്ന എന്താന്ന് വെച്ചാൽ, ഈ മെറ്റീരിയലായ കണ്ടിന്യൂറ്റിയെ മാത്രം പരിഗണിച്ച് അതിന് ഒരു നൈരന്തര്യം കൽപ്പിക്കുക ചെയ്യുന്നു. മെറ്റീരിയാലിറ്റി അതിലെ സോഷ്യൽ അതുപോലെ ഡിസ്കസ് ചെയ്യും. വ്യാവഹാരികവും സാമൂഹികവുമായ ശൃംഖലകൾക്കുള്ളിൽ കൂടിയാണ് ഈ മെറ്റീരിയാലിറ്റി നിലനിൽക്കുന്നതെന്ന് പരിഗണിച്ചാൽ അവയെ അവയുടെ നൈരന്തര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ആരോപിതമായ ഒന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്താൽ മതി, അതായത് ഗുഹാചിത്രത്തിൽ നിന്ന് ആധുനിക ചുവർചിത്രത്തിലേക്ക് ക്യാൻവാസിലേക്ക് എത്തുന്ന സമയത്ത് ചിത്രം എന്ന സംജ്ഞ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാവഹാരികവും സാമൂഹികവുമായ ഘടകങ്ങളെ മാറ്റി ഈ ചിത്രത്തിന്റെ മെറ്റീരിയാലിറ്റി, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ദ പിക്ചർ എന്തൊക്കെയാണ്, വരകളും നിറങ്ങളും വർണ്ണങ്ങളും.
അതിനെ മാത്രം ചിത്രാക്കി കഴിഞ്ഞാൽ എടക്കലിൽ നിന്ന് 8000 കൊല്ലം ഇപ്പുറത്തേക്ക് ഒരു വര വരയ്ക്കാം. പക്ഷെ ഈ കമ്പോണൻസിനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിൽക്കില്ല. പക്ഷെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് ഒരിക്കലും എന്തായിട്ടല്ല, ചിത്രം എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് വരവ് വരയും രൂപവും നിറവും മാത്രമായിട്ടല്ല. ഇപ്പൊ അമ്പലച്ചുമരിൽ വരച്ച പടത്തിന്റെ താല്പര്യം, കൊട്ടാരത്തിലെ പടത്തിന്റെ താല്പര്യം, ക്യാൻവാസിലെ ചിത്രത്തിന്റെ താല്പര്യം, ഇൻസ്റ്റലേഷനായി മാറുന്ന ചിത്രം, ഇതൊന്നും ഒരേ രൂപമല്ല. ഇതിന്റെ ഒന്നും ഫങ്ഷൻ ഒന്നല്ല, ഇതിന്റെ യാഥാർത്ഥ്യം ഒന്നല്ല. അപ്പൊ ഈ ശൃംഖലാബന്ധങ്ങൾക്കുള്ളിൽ വച്ചിട്ട് അതിനെ കാണുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഏകദേശം വ്യക്തമായി ഞാൻ കരുതുന്നു, ഇല്ലെങ്കിലും വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ ശ്രമം വിജയിക്കുന്നതോടെ അതൊരു പ്രവർത്തക ശൃംഖലയ്ക്ക് ജന്മം നൽകുന്നു. അതായത് തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ട, ഈ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ, തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ട പ്രവർത്തകങ്ങളുടെ ബഹുസ്വരാത്മക ശൃംഖലയ്ക്കുള്ളിലാണ് ഒരു പ്രവർത്തകം അതിന്റെ അസ്തിത്വം കൈവരിക്കുക. തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ട പ്രവർത്തകങ്ങളുടെ ശൃംഖല. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്, തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ട പ്രവർത്തകങ്ങളുടെ ശൃംഖല എന്ന് പറയുമ്പോൾ തന്നെ അവ ഹോമോജനസ് അല്ല, ബഹുസ്വരാത്മകമാണ്. ഈ ശൃംഖലയുടെ ഇപ്പോഴത്തെ സ്വഭാവം എപ്പോഴത്തെയും സ്വഭാവമല്ല, അടുത്ത ഘട്ടത്തിൽ അതിന് സ്വരഭേദം വരാം, അതൊരു മറ്റൊരു പ്രവർത്തക ശൃംഖലയായിട്ട് മാറുകയും ചെയ്യാം. പ്രവർത്തക ശൃംഖലയ്ക്ക് പുറത്ത് പ്രവർത്തകങ്ങൾക്ക് സവിശേഷ ജീവിതമില്ല. ഇതാണ് ഏറ്റവും പരമസ്പർശിയായ പോയിന്റ്. പ്രവർത്തക ശൃംഖലയ്ക്ക് പുറത്ത് പ്രവർത്തകങ്ങൾക്ക് സവിശേഷ ജീവിതമില്ല. വേട്ടയുടെ സന്ദർഭത്തിന് പുറത്ത് അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ സന്ദർഭത്തിന് പുറത്ത് ഗുഹാചിത്രത്തെ കൊണ്ടുവന്ന്, കളമെഴുത്തിനെ കൊണ്ടുവന്ന്, മുഖത്തെഴുത്തിനെ കൊണ്ടുവന്ന്, ചുമർചിത്രത്തെ കൊണ്ടുവന്ന്, റത്താഴ ചിത്രങ്ങളെ കൊണ്ടുവന്ന്, ക്യാൻവാസിനെ കൊണ്ടുവന്ന്, അങ്ങനെ പ്രവർത്തക ശൃംഖലയ്ക്ക് പുറത്തേക്ക് ഇവയെ കൊണ്ടുവന്ന് ഇവയ്ക്കിടയിൽ ഒരു നൈരന്തര്യം സ്ഥാപിച്ചിട്ടാണ് നമ്മൾ ചിത്രകലാ ചരിത്രം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് കൂടി കിട്ടിയോ? ഡിസിപ്ലിനാരിറ്റിയുടെ ഫോർമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തെ നമ്മൾ വെള്ളത്തിന്റെ ഭിന്ന പ്രകാരങ്ങളിൽ കാണുന്നതും വെള്ളത്തെ H2 ആയി കാണുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. H2 ആയി കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിൽ നിന്ന് ഇവയെ സത്താപരമായിട്ട് മാത്രം സംഗ്രഹിച്ചിട്ട് അവയെ പഠിക്കുന്നു, മറിച്ച് അവ ഒരു ശൃംഖലാബന്ധമായിരിക്കുമ്പോൾ പലതായിട്ടാണ് നിൽക്കുക. ഇങ്ങനെ നോക്കണമെന്ന് പറയാം, അന്യോന്യാശ്രിതവും പരസ്പരപൂരകവുമായ വൈരുദ്ധ്യാത്മക ബന്ധമാണ് പ്രവർത്തകവും പ്രവർത്തക ശൃംഖലയും തമ്മിലുള്ളത് എന്നർത്ഥം. പ്രവർത്തക ശൃംഖലാ രൂപീകരണത്തിന്റെ, ഇനി ഈ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി, ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ഒരു പ്രവർത്തക ശൃംഖല നിലവിൽ വരുന്നത്? ഒരാക്ടറ് ആക്ടർ നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതിന്റെ തത്വത്തെ അദ്ദേഹം ടെക്നോളജിയെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് ട്രാൻസ്ലേഷൻ, നമ്മുടെ വിവർത്തനം എന്ന് പറയുന്ന ആശയം തന്നെ. ANT സൈദ്ധാന്തികർ ഉപയോഗിക്കുന്നത് വിവർത്തനം എന്നാണ്. അതിൽ 3 ഘട്ടങ്ങൾ ഉണ്ട് എന്ന് പറയും. 1 പ്രോബ്ലമൈറ്റൈസേഷൻ, 2 ഇൻട്രസ്റ്റ്മെന്റ്, 3 എൻറോൾമെന്റ്. പ്രോബ്ലമറ്റൈസേഷൻ പ്രശ്നവൽക്കരണം, 2 ഇൻട്രസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ്മെന്റ് എന്നുള്ളതിന് മലയാളത്തിന് ഞാൻ താല്പര്യമുദ്രണം എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്വന്തം താല്പര്യത്തെ ഇതര പ്രവർത്തകങ്ങളുടെ താല്പര്യങ്ങളാക്കി മാറ്റുക, താല്പര്യത്തെ മുദ്രണം ചെയ്യുക. എന്റെ അഭിരുചി, എന്റെ താല്പര്യത്തെ മറ്റൊന്നിന്റെ താല്പര്യത്തിലേക്ക് മുദ്രണം ചെയ്ത് അതിന്റെ പ്രേരണയെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതാണ് താല്പര്യമുദ്രണം. ദെൻ എൻറോൾമെന്റ്, അതിനെ ഈ ശൃംഖലയിലേക്ക് ഉൾച്ചേർക്കുക. ഓരോന്നും വിശദീകരിക്കാം. ഈ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്ന പ്രക്രിയയാണ് വിവർത്തനം. ഒരു കേന്ദ്ര പ്രവർത്തകം സ്വന്തം താല്പര്യത്തിന് അനുരൂപമായ വിധത്തിൽ ഇതര പ്രവർത്തകങ്ങളുടെ താല്പര്യങ്ങളും പ്രകൃതവും നിർവചിക്കുന്നതിനെയാണ് പ്രശ്നവൽക്കരണം എന്ന് പറയുന്നത്. പ്രോബ്ലമറ്റൈസേഷൻ എന്ന് പറയുന്നത് ചുറ്റുമുള്ള പ്രവർത്തകങ്ങളുടെ താല്പര്യത്തെ സ്വന്തം താല്പര്യത്തിലേക്ക് എന്താ പറയുക, അതിനനുകൂലമായി നിർവചിക്കുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം എടുത്താൽ, ഒരു ക്ലാസ് മുറിയെ മുൻനിർത്തിയാണെങ്കിൽ ഒരു വാദത്തെ പൊതുവാദമാക്കി മാറ്റുക, ഒരു കാഴ്ചയെ പൊതുവായ കാഴ്ചയാക്കി മാറ്റുക, അങ്ങനെ മാറ്റുക എന്നുള്ളതാണ് പ്രോബ്ലമറ്റൈസേഷൻ. ഇതുവഴി കേന്ദ്ര പ്രവർത്തകം ഒരു നിയാമക സംക്രമണ ബിന്ദു, ഒബ്ലിഗേറ്ററി പാസിംഗ് പോയിന്റ് ആയി മാറുന്നു എന്നാണ് ലത്വ പറയുന്നത്. അതിലേക്ക് ചേർന്നുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ റെലവൻ്റ് ആക്കി തീർക്കാൻ പറ്റില്ല.
മനസ്സിലാവുന്നുണ്ടല്ലോ. അതിലേക്ക് ചേർന്നുകൊണ്ടല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ആ സന്ദർഭത്തിൽ പ്രസക്തി ഇല്ലാത്ത ഒന്നായിട്ട് മാറിത്തീരും ഒരു ആക്ടർ. ഇതര പ്രവർത്തകങ്ങൾ നിർബന്ധമായും കടന്നു പോകേണ്ട ഈ സ്ഥാനത്തെ നിർവചിക്കുന്നത് കേന്ദ്ര പ്രവർത്തകമാണ്. അതുവഴി കേന്ദ്ര പ്രവർത്തകം ഇതര പ്രവർത്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നായി തീരും. ഭരണകൂടങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാന യുക്തിയെ ഇങ്ങനെ നിർവചിക്കുന്നുണ്ട് എന്ന് പറയാം. ഒരു കേന്ദ്ര പ്രവർത്തകമായി ഭരണകൂടം വരികയും ഭരണകൂടത്തിൻ്റെ നിർവചന യുക്തിയിലേക്ക് വ്യക്തികളെ ഉൾച്ചേർത്ത് വ്യക്തി താല്പര്യങ്ങളെ ഭരണകൂട താല്പര്യങ്ങളിലേക്ക് എന്താ പറയുക ചേർത്ത് നിർത്തുകയും ചെയ്യും. കേന്ദ്ര പ്രവർത്തകത്തിന്റെ താല്പര്യങ്ങൾ ഇതര പ്രവർത്തകങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് താല്പര്യ മുദ്രണം. ഇതര പ്രവർത്തകങ്ങൾ ഇത് ഏറ്റെടുക്കുന്നതോടെ പ്രവർത്തക ശൃംഖല സജീവമാകും. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളിലൂടെയാണ് നെറ്റ്വർക്ക് വികസിച്ചു വരിക. ആദ്യം പ്രോബ്ലമറ്റൈസേഷൻ, അതായത് ഒരു സവിശേഷമായ താല്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ആ താല്പര്യം ഒരു പൊതു താല്പര്യമാണ് എന്ന മട്ടിൽ ഇതര പ്രവർത്തകങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുകളിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ മറ്റ് ഘടകങ്ങളുടെ നിലനിൽപ്പിനെ എന്താ പറയുക അൺസെറ്റിൽ ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രവർത്തകങ്ങളുടെ പ്രവർത്തക ശേഷിയെ എന്തിലേക്ക് കൊണ്ടുവരിക, കേന്ദ്ര പ്രവർത്തകത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. മൂന്നാമത് അതുൾപ്പെടുന്ന ഒരു ശൃംഖലയെ രൂപപ്പെടുത്തുകയും ചെയ്യുക. ഇതൊക്കെ സയൻസിനെ മുൻനിർത്തിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് സയൻസിന്റെ ഒരു തത്വം നിർദ്ധാരണം ചെയ്യുന്ന സമയത്ത് ഒരു കേന്ദ്ര പ്രവർത്തകത്തെ അവതരിപ്പിക്കുക, അതിന്റെ താല്പര്യങ്ങൾക്ക് ഉപയുക്തമാകുന്ന മട്ടിൽ ലബോറട്ടറിയിലെ മറ്റ് പരീക്ഷണങ്ങളെ നിഗമനങ്ങളെ അതിനോട് ചേർത്ത് വയ്ക്കുക, അതുൾപ്പെടുന്ന ഒരു ശൃംഖലാ തത്വത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അപ്പൊ ഇതിന് പാകമാകാതെ വരുന്നവയെ ഒന്നുകിൽ വിട്ടുകളയുക, അല്ലെങ്കിൽ പാകമാകുന്ന നിലയിലേക്ക് അവയുടെ താല്പര്യങ്ങളെ ഇതിലേക്ക് ഇൻട്രസ്റ്റ്മെന്റ് ചെയ്യുക, അതിനെ താല്പര്യ മുദ്രണത്തിന് വിധേയമാക്കുക. ഇങ്ങനെയാണ് ശാസ്ത്ര തത്വങ്ങൾ നിലവിൽ വരുന്നത്. അതുകൊണ്ട് ലബോറട്ടറി എക്സ്പെരിമെന്റ് അതേപടി തത്വമായി തീരുകയല്ല, ലബോറട്ടറി എക്സ്പെരിമെന്റിന്റെ ഇൻസ്ക്രിപ്ഷനിൽ ഈ പറയുന്ന പ്രോബ്ലമറ്റൈസേഷൻ, ഇൻട്രസ്റ്റ്മെന്റ്, എൻറോൾമെന്റ് ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട്. അതുവഴിയാണ് ഒരു ശാസ്ത്ര തത്വം നിലവിൽ വരുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഒരു സന്ദർഭത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ വിവർത്തന ക്രിയയിൽ ഏർപ്പെടുന്നുണ്ടാവും. ഓരോന്നിനും താന്താങ്ങളുടെ താല്പര്യങ്ങളും ഫലസാധ്യതകളും ഉണ്ടാകും. എന്നാൽ ഒരു പ്രവർത്തക ശൃംഖല നിലവിൽ വരുന്നതോടെ കേന്ദ്ര പ്രവർത്തകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് ഇതര പ്രവർത്തകങ്ങളുടെ താല്പര്യ മേഖലകൾ കൂട്ടിയിണക്കപ്പെടും. ഇതര സാധ്യതകൾ ഫലത്തിൽ അപ്രസക്തമാകും. പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ, ഒരു പ്രവർത്തക ശൃംഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ആക്ടേഴ്സ് ഉണ്ട്. ഓരോ ആക്ടറിനും ഓരോ തരം താല്പര്യങ്ങളാണ്. ഇവ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ കോൺഫ്ലിക്റ്റിൽ ഒരു കേന്ദ്ര പ്രവർത്തകം ഉയർന്നു വന്നാൽ മറ്റ് താല്പര്യങ്ങളൊക്കെ അതിന് കീഴ്പ്പെടുകയും ഇതിന് വിധേയമാകുന്ന ഒരു ശൃംഖല നിലവിൽ വരികയും ചെയ്യും. അതോടെ മറ്റ് താല്പര്യങ്ങൾ ഒന്നുകിൽ അപ്രസക്തമായി തീരും, അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുന്ന സ്ഥിതി നിലവിൽ വരികയും ചെയ്യും എന്നാണ് ആദ്യം പറയുന്നത്. ഇങ്ങനെ ആധുനിക ലോകവീക്ഷണത്തിന്റെ കേന്ദ്രമായി നിലകൊണ്ട വിപരീത ദ്വന്ദ്വങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് ലത്വ ഈ വിശകലനം അവതരിപ്പിക്കുന്നത്. ഇതുവഴി യാഥാർത്ഥ്യം സാപേക്ഷികമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും ഗുണവും രൂപവും അടക്കം സുനിശ്ചിതവും അജാല്യവുമായി പരിഗണിക്കപ്പെടുന്നവയെല്ലാം ഇതര വസ്തുക്കളും പ്രതിഭാസങ്ങളുമായി അവ പുലർത്തുന്ന ബന്ധങ്ങളുടെ ഉൽപ്പന്നമാണ്. ഭാഷ എന്ന ചിഹ്ന വ്യവസ്ഥയിൽ ഇതര പദങ്ങളുമായുള്ള ബന്ധങ്ങളിലൂടെയാണ് ഒരു പദം തനതായ ശബ്ദരൂപവും അർത്ഥവും ആർജിക്കുന്നത് എന്ന സൊഷ്യൂറിയൻ വിചാരത്തോട് ഇതിന് സാദൃശ്യം കൽപ്പിക്കാം. എന്നാൽ ഈ സമീക്ഷ ഇതിനപ്പുറത്തേക്കും നീങ്ങുന്നുണ്ട്. ഇവിടെ ഏതൊരു വസ്തുവും അതിന്റെ രൂപീകരണത്തിന് പിന്നിലെ ചരിത്രപരമായ ബന്ധങ്ങളും വിനിമയങ്ങളും ഘനീഭൂതമായ ഒരു സ്ഥാനമോ സന്ദർഭമോ ആണ്. ഈ ബന്ധങ്ങളുടെയും അവ തമ്മിലുള്ള പരസ്പര വിനിമയങ്ങളുടെയും പ്രക്രിയാപരമായ നിലനിൽപ്പാണ് യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യവുമായുള്ള ശരിയായ ഏത് അഭിമുഖീകരണവും ഈ ബന്ധവ്യവസ്ഥകളെ തിരിച്ചറിയണം. ഇതിന്റെ ഒരു ഉദാഹരണം പിന്നാലെ പറയാം. ഇങ്ങനെ ഒരു വിശകലന സമീക്ഷയെ പിൻപറ്റുമ്പോൾ ഒരു വസ്ത്രമോ തൊപ്പിയോ ഒരു കുപ്പി മദ്യമോ മുതൽ ഒരു കാവ്യരൂപമോ ശാസ്ത്രതത്വമോ വരെയുള്ള എന്തും അതിവിപുലമായ പരസ്പര ബന്ധങ്ങളുടെ ശൃംഖലയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് വ്യക്തമാകും. ഒരു ഉദാഹരണം, ഒരു തൊപ്പിയിൽ അതിന്റെ നിർമ്മാണത്തിന്റെ ചരിത്രപരമായ ബന്ധങ്ങൾ ഘനീഭൂതമായിരിക്കുന്നു. ഒരു തൊപ്പി എടുക്കാം. ആ തൊപ്പിയില്
ലത്വ പറയുന്നുണ്ട്. അതിൽ പലതരം ബന്ധങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റിലേഷൻസ്, അത് ഏതൊക്കെയാണ്, ഏതെല്ലാം അസംസ്കൃത വിഭവങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് നിർമ്മിച്ചത്, മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ നിർമ്മാണ രീതി എന്താണ്, ഏതെല്ലാം ഉപകരണ സാമഗ്രികളാണ് അതിന് വേണ്ടി വന്നത്, ആ ഉപകരണങ്ങളുടെ പ്രയോഗ രീതികൾ ആരാണ് മനസ്സിലാക്കിയത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത്, എവിടെ നിന്നാണ് ആ ഉപകരണങ്ങൾ കൈവന്നത്, എപ്പോൾ മുതലാണ് ലഭ്യമായത്, ഇതൊക്കെ ചോദ്യമാണ്. ഒരു തൊപ്പി ഉണ്ടാവും. ഈ തൊപ്പി ചില മെറ്റീരിയലുകൾ കൊണ്ടുണ്ടായതാണ്, ചില സാമഗ്രികൾ കൊണ്ടാണ്, അസംസ്കൃത വസ്തുക്കൾ. ഈ അസംസ്കൃത വസ്തുക്കൾ എങ്ങനെയാണ് കൈവന്നത്, ഈ തൊപ്പിയോട് നമുക്ക് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടായത്, ആരാണത് ഉണ്ടാക്കിയത്, തൊപ്പി ഉണ്ടാക്കാനുള്ള ഉപകരണ സാമഗ്രികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് ഈ ഉപകരണങ്ങൾ വന്നത്, എപ്പോൾ മുതലാണ് ലഭ്യമായത്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു നാടിൻ്റെ എന്താ പറയുക, ഗിൽഡുകളെ കുറിച്ചോ ജാതി ബന്ധങ്ങളെ കുറിച്ചോ സമൂഹ ഘടനയെ കുറിച്ചോ ഒക്കെയുള്ള ധാരാളം ഉത്തരങ്ങൾ ഒരു ഘടകത്തിൽ നിന്ന് കിട്ടും. ഇതുപോലെ ഒരു തൊപ്പിയിൽ അതിൻ്റെ വിനിമയ ബന്ധങ്ങൾ, എത്ര പണവും വാഹനങ്ങളും വ്യാപാരികളും സ്ഥാപനങ്ങളും ചേർന്നപ്പോഴാണ് ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഒരു തൊപ്പി എത്തിച്ചേർന്നത്. ഒരു തൊപ്പി ഉണ്ടാക്കുന്നു, ആ തൊപ്പി എത്ര പണം കൊണ്ടാണ്, എത്ര സ്ഥാപനങ്ങൾ ചേർന്നാണ്, എത്ര വ്യാപാരികൾ വഴിയാണ്, ഏതേത് ശൃംഖലകൾ വഴിയാണ് ഒരു എന്താ പറയുക വിൽപ്പനയിലേക്ക് എത്തുന്നത്, ഒരു കമ്പോളത്തിൽ ഒരു വിൽപ്പന വസ്തുവായിട്ട് ഒരു തൊപ്പി മാറുന്നത്. ഇനി ഉപയോഗബന്ധങ്ങൾ, ആദ്യം പറഞ്ഞത് ചരിത്രപരമായ ബന്ധങ്ങളാണ്, രണ്ടാമത്തേത് വിനിമയ ബന്ധങ്ങളാണ്, മൂന്നാമത്തേത് ഉപയോഗബന്ധങ്ങൾ എന്തൊക്കെയാണ്. ഒരു തൊപ്പി ഒരാൾ ധരിക്കുന്നത് എപ്പോഴാണ്, എത്ര തരം തൊപ്പികൾ ഉണ്ട്, ഈ തൊപ്പി ധരിക്കുമ്പോൾ അത് പകരുന്ന അർത്ഥം എന്താണ്, എല്ലാവരും ഈ തൊപ്പി ധരിക്കുന്നുണ്ടോ, ആരാണ് ധരിക്കുന്നത്, ആരാണ് ധരിക്കാത്തത്, ഇങ്ങനെ ഒരു തൊപ്പിയുടെ എന്താ പറയുക ഈ ഉപയോഗബന്ധങ്ങൾ. അപ്പോൾ ഒരു തൊപ്പിക്കകത്ത് അതിൻ്റെ ചരിത്രബന്ധങ്ങളുണ്ട്, അതിലെ വിനിമയ ബന്ധങ്ങളുണ്ട്, അതിലെ ഉപയോഗബന്ധങ്ങളുണ്ട്. വേണമെങ്കിൽ ഇതിനെ മൂന്നെണ്ണത്തെയും ചരിത്രബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയാലിറ്റിയെ കുറിച്ചുള്ളതാണെന്ന് കരുതി കഴിഞ്ഞാൽ അത് പ്രാകൃതികമാണ്. ഉപയോഗബന്ധങ്ങൾ എന്ന് പറയുന്നത്, വിനിമയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ആ തൊപ്പി എങ്ങനെ വിനിമയം ചെയ്യപ്പെടുന്നു, കച്ചവടം ചെയ്യപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് സോഷ്യലാണ്. അത് ഉണ്ടാക്കുന്ന അർത്ഥവിവക്ഷകൾ എന്തൊക്കെയാണ്, സൂചനകൾ എന്തൊക്കെയാണ് എന്നതാണെങ്കിൽ അതതിൻ്റെ എന്താണ് സൂചനാപരമാണ്, ചിഹ്നപരമാണ്, വ്യാവഹാരികമാണ്. പക്ഷെ ഒരു തൊപ്പിയിൽ ഇത് മൂന്നുമുണ്ട്. ഒരു തൊപ്പി ഒരേ സമയം അതിൻ്റെ നിർമ്മാണ സാമഗ്രിയാണ്, അതിൻ്റെ വിൽപ്പന ഉൾപ്പെട്ടതാണ്, അതിൻ്റെ പ്രതീകപരമായ ഉള്ളടക്കവും ഉള്ളതാണ്. അതല്ലാതെ കേവലമായ ഒരു നിർമ്മാണ വസ്തുത മാത്രമായിട്ട് തൊപ്പിയില്ല. തൊപ്പി അതുണ്ടാക്കിയ നൂല് മാത്രമല്ല, ആ നൂല് തയ്ച്ചുണ്ടാക്കിയ സാങ്കേതിക വിദ്യ മാത്രമല്ല തൊപ്പി. ആ തൊപ്പി ഒരു വിൽപ്പന വസ്തുവാണ്, അതിൽ വിനിമയങ്ങളുണ്ട്, ഒപ്പം തന്നെ അത് ധരിക്കുന്ന മനുഷ്യരുണ്ട്, ധരിക്കുന്ന സമയത്ത് അവർക്ക് കൈവരുന്ന അർത്ഥമൂല്യമോ അർത്ഥനഷ്ടമോ ഉണ്ട്. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഭൗതികവും പ്രാകൃതികവും സാമൂഹികവും വ്യാവഹാരികവുമായ ബന്ധങ്ങളുടെ ഒരു ശൃംഖലയ്ക്കുള്ളിലാണ് ഒരു തൊപ്പി നിലനിൽക്കുന്നത്. അപ്പൊ ഏതേത് ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന ആലോചനയാണ് വാസ്തവത്തിൽ ആക്ടർ നെറ്റ്വർക്ക് ചെയ്യുന്നത്. ഏത് ഘടകമാണ് ഈ തൊപ്പിയുടെ, ഒരു തൊപ്പി സവിശേഷ സന്ദർഭത്തിൽ ധരിക്കണം എന്ന മറ്റു തൊപ്പികളെക്കാൾ കവിഞ്ഞൊരു പ്രാധാന്യം ഒരു സന്ദർഭത്തിൽ ഒരു പ്രത്യേക തരം തൊപ്പിക്ക് കൈവന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ചോദിക്കുന്നതോടെ തൊപ്പിയെക്കുറിച്ചുള്ള ചോദ്യം തൊപ്പിയിൽ നിന്ന് പുറത്തു കിടന്നിട്ട് ഒരു സമൂഹത്തിന്റെ ഘടനാബന്ധങ്ങളെ മുഴുവൻ വിശദീകരിക്കുന്ന ഒന്നായിത്തീരും. കാരണം അതൊരു നെറ്റ്വർക്കിനുള്ളിലാണ് ഈ ആക്ടർ നിൽക്കുന്നത്, അല്ലാതെ ആക്ടർ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല. ഒരു വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ, ഒരു പാട്ട് നിങ്ങൾ പാടുമ്പോൾ, ഒരു പ്രത്യേകതരം ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു പ്രത്യേക സ്ഥലത്ത് പഠനത്തിന് ചേരുമ്പോൾ ഒക്കെ ഈ പറയുന്ന ശൃംഖലാബന്ധങ്ങളുടെ ഒരു വലിയ സമുച്ചയം ഓരോ ആക്ടറിലും ഉണ്ട്. ഇങ്ങനെ ഒരു ആക്ടറിന്, അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇതൊരു സിദ്ധാന്തമല്ല, ഇതൊരു വിവരണമാണ്. പക്ഷേ ഈ വിവരണം വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ബൃഹത്തായ ചിത്രം. സിദ്ധാന്തത്തിനെതിരെയുള്ള നീക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സിദ്ധാന്തം എന്ന് പറയുന്നത് സാമൂഹിക പ്രാതിഭാസിക
അവസ്ഥകളെ യാഥാർത്ഥ്യങ്ങളെ സങ്കല്പനപരമായി സംഗ്രഹിക്കുകയാണല്ലോ ചെയ്യുന്നത്. മറിച്ച് സങ്കല്പനപരമായി സംഗ്രഹിക്കപ്പെട്ടതിനെ കൂടുതൽ തുറന്നിടുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഒരു ആക്ടർ എങ്ങനെ ഒരു നെറ്റ്വർക്കിനകത്ത് ആക്ടറുടെ പദവി കൈവരിച്ചു, ഒരു സവിശേഷ സന്ദർഭത്തിൽ ഒരു തൊപ്പിക്കോ ഒരു വസ്ത്രത്തിനോ ഒരു ഭക്ഷണ രൂപത്തിനോ ഒരു കളിക്കോ ഒരു സിനിമയ്ക്കോ അതൊക്കെ എന്തിനോ ഒരു സാങ്കേതിക വിദ്യയ്ക്കോ കൈവന്ന പ്രാധാന്യത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ ഏതാണ്, ഏത് പ്രവർത്തക ശൃംഖലയാണ് ആ പ്രവർത്തകത്തെ പ്രധാനമാക്കിയത്, അതിന്റെ യാഥാർത്ഥ്യത്തെ നിർണയിച്ചത്. ആ പരിശോധനയിൽ ഈ മൂന്ന് ഘടകങ്ങളും വേണം എന്ന് അദ്ദേഹം പറയും. ഏത്? ചരിത്രപരമായവ, വിനിമയപരമായവ, ഉപയോഗപരമായവ, അഥവാ മെറ്റീരിയൽ, സോഷ്യൽ ആൻഡ് സെമിയോട്ടിക്. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളെ കൂട്ടിയിണക്കുക. ഈ നിലയിൽ മനസ്സിലാക്കിയാൽ ശാസ്ത്രീയ അന്വേഷണങ്ങളിലും പരീക്ഷണശാലകളിലും മാനുഷികേതര ഘടകങ്ങളും പശ്ചാത്തല സംവിധാനങ്ങളും നിർവഹിക്കുന്ന പങ്കെന്ത് എന്നാരായാനുള്ള ശ്രമം മുതൽ സാമൂഹിക പ്രക്രിയകളിൽ ചരിത്രപരവും സാങ്കേതികവും വിനിമയ വിതരണപരവുമായ ബന്ധങ്ങൾ പങ്കുചേരുന്നത് എങ്ങനെ എന്ന അന്വേഷണം വരെ പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരും. രണ്ടറ്റങ്ങളും വരും. ഒന്ന്, മാനുഷികേതര ഘടകങ്ങൾ എങ്ങനെയാണ് ഏജൻസി കൈവരിച്ച് പരീക്ഷണശാലകളിലടക്കം ഇടപെടുന്നത്. രണ്ട്, മറുപുറത്ത് സാമൂഹ്യ പ്രക്രിയകളിൽ ചരിത്രപരവും സാങ്കേതികവും വിനിമയ വിതരണപരവുമായ ബന്ധങ്ങൾ പങ്കുചേരുന്നത് എങ്ങനെ. ടെക്നോളജി എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ ഇടപെടുന്നത്, തിരിച്ച് വളരെ ടെക്നോളജിക്കലിനോ അഹിസ്റ്റോറിക്കലിനോ കരുതാവുന്ന ഘടകങ്ങൾ, ആക്ടറുകൾ എങ്ങനെയാണ് ഹ്യൂമൻ ഏജൻസിയുടെ സന്ദർഭത്തിൽ എന്ന പോലെ ഏജൻസി കൈവരിച്ച് യാഥാർത്ഥ്യത്തിൽ പങ്കുചേരുന്നത്. ഇങ്ങനെ നോൺ ഹ്യൂമൻ ഹ്യൂമൻ എന്നുള്ള സെപ്പറേഷൻ കളഞ്ഞിട്ട് ഈ നോൺ ഹ്യൂമൻ കമ്പോണൻസും അല്ലെങ്കിൽ ഹ്യൂമൻ കമ്പോണൻസും ഒരുപോലെ തന്നെ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു 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 പാറ്റേണിനെ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ നിർമ്മാണത്തിന്റെ ഒരു തലത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം. ഞാൻ കൗതുകമുള്ളൊരു സമാനമായൊരു ഉദാഹരണം, ഇത് നമ്മൾ പരിഗണിക്കാത്തൊരു ഘടകം എന്നുള്ള നിലയ്ക്ക് ഒരു നോൺ ഹ്യൂമൻ തലത്തെക്കുറിച്ച് പറയുകയാണ്. ഇപ്പം നമ്മളൊരു ചെറുകഥ എന്ന ഫോമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ ചെറുകഥ എന്ന ഫോമിനെ രൂപപ്പെടുത്തിയത്, ചെറിയ കഥയാണ് ചെറുകഥ എന്ന് വേണമെങ്കിൽ സാമാന്യമായിട്ട് പറയാം, ഈ ഫോമിലേക്ക് നോക്കിയാൽ നമ്മൾ സാധാരണ ചെറുകഥയുടെ ചർച്ചയിൽ പരിഗണിക്കാത്ത ഒരു സുപ്രധാന ഘടകമുണ്ട്. അതെന്താണ്? പത്രമാധ്യമങ്ങൾ വികസിച്ചു വരുന്നു, അച്ചടി വളർന്നു വരുന്നു, പത്രമാധ്യമങ്ങളിൽ എഴുതപ്പെടുന്ന കഥയായിട്ട് ചെറുകഥ മാറുന്നു. അങ്ങനെ മാറുന്ന സമയത്ത് ഒരു പത്രത്തിൽ ലഭ്യമാകുന്ന സ്ഥലത്തിനുള്ളിൽ കഥ പറഞ്ഞു തീർക്കുക എന്നുള്ളൊരു പ്രശ്നം വരും. മുമ്പ് കഥയ്ക്ക് ഈ പ്രശ്നമില്ല. പരപ്പേജായിരിക്കും കിട്ടുക, പരപ്പേജിൽ കഥ തീരണം. മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അഞ്ചു മണിക്ക് ശവം എടുക്കുന്ന പറഞ്ഞ പോലെ ഈ അര പേജിൽ കഥ തീരണം. മാസികയിലാണെങ്കിൽ ആറോ എട്ടോ പേജുകളിൽ കഥ തീരണം. അല്ലാതെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു കഥ എഴുതാൻ പറ്റില്ല. നിങ്ങൾ കഥാരചനയുടെ ആദ്യകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിദീർഘ കഥകൾ കാണാം. പക്ഷെ കഥാരചന വികസിച്ചു വരുന്ന ഘട്ടത്തിൽ ഈ ദീർഘകഥനങ്ങൾ പൊതുവെ കുറയുകയും കഥയുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ അച്ചടി സ്ഥലത്തിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടതായി മാറുകയും ചെയ്യും. പക്ഷെ അച്ചടി സ്ഥലത്തിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണ് ചെറുകഥയുടെ എന്താ പറയുക ഈ ഘടന രൂപപ്പെട്ടത് എന്നത് പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ചെറുകഥാ പഠനത്തിൽ പരിഗണിക്കാത്തൊരു ഘടകമാണ്. നമ്മൾ പ്രാചീന കഥന സമ്പ്രദായങ്ങളോട് അതിനുള്ള ബന്ധം, നെറേറ്റീവിന്റെ ട്രാൻസ്ഫോർമേഷൻസ് ഇതൊക്കെ പറയും. പക്ഷെ ഈ അച്ചടി എന്ന് പറയുന്ന അതിസാങ്കേതികമായൊരു ഘടകത്തിന്റെ വരവ് എങ്ങനെയാണ് നമ്മുടെ ഈ കഥനത്തിന്റെ പാറ്റേണിനെ രൂപപ്പെടുത്തിയത് എന്നത് അത്ര പ്രധാനമായി കാണില്ല. ഇതെല്ലാത്തിലും കാണാം കേട്ടോ, നമ്മുടെയൊക്കെ തന്നെ എല്ലാ സമ്പ്രദായങ്ങളിലും ഏറിയും കുറഞ്ഞ് ഇത്തരം ഘടകങ്ങൾ കൂടിക്കലർന്ന് കിടപ്പുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ സാങ്കേതികത നമ്മുടെ ദൈനംദിനത്വത്തിന് പുറത്തോ ദൈനംദിന അനുഭവങ്ങൾ എന്ന് പറയുന്നത് സാങ്കേതികതയെ സ്വാധീനിക്കാത്തതോ അല്ല, അന്യോന്യം കൂടിക്കലർന്നു നിൽക്കുന്ന ഈ ഹ്യൂമൻ നോൺ ഹ്യൂമൻ എന്നുള്ള വിഭജനത്തെ മറികടക്കുന്ന ഒരു ഒരു വിശകലന രീതി വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് ലത്വ ചെയ്യുന്നത്. ഈ നിലയിൽ മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയ അന്വേഷണങ്ങളിലും പരീക്ഷണശാലകളിലും മാനുഷികേതര ഘടകങ്ങളും പശ്ചാത്തല സംവിധാനങ്ങളും നിർവഹിക്കുന്ന പങ്കെന്ത് എന്നത് മുതൽ സാമൂഹ്യ പ്രക്രിയകളിൽ ചരിത്രപരവും സാങ്കേതികവും വിനിമയപരവുമായ ബന്ധങ്ങൾ പങ്കുചേരുന്നത് എങ്ങനെ എന്നതുവരെ പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരുന്നു.
നിർവാഹകത്വ സംബന്ധിച്ച് പ്രബലമായ മൂന്ന് സമീപനങ്ങളാണ് കാലങ്ങളിലൂടെ വികസിച്ചു വന്നത് എന്ന് ലാത്വ പറയുന്നുണ്ട്. ആദ്യത്തേത് നിർവാഹക ശേഷിയെ പ്രകൃതി സിദ്ധം എന്ന നിലയിൽ പരിഗണിക്കലാണ്. രണ്ടാമത്തേത് അതിനെ സാമൂഹികതയോട് ബന്ധിപ്പിക്കലാണ്. മൂന്നാമത്തേത് നിർവാഹകത്വത്തെ ചിഹ്നപരമായി വിലയിരുത്തുകയാണ്. പ്രവർത്തക ശൃംഖലാ സമീപനത്തെ സംബന്ധിച്ച് നിർവാഹകത്വത്തെ മൂന്ന് വ്യത്യസ്ത പ്രഭവങ്ങളിലേക്ക് ചേർത്തു വയ്ക്കുന്നത് അസ്വീകാര്യമാണ്. പരസ്പര ഭിന്നമായി പരിഗണിക്കപ്പെടുന്ന ഈ പ്രഭവങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ വേർതിരിക്കാവുന്നതല്ലെന്നാണ് തങ്ങളുടെ സമീക്ഷയുടെ ആധാരമായി ഇവർ പറയുന്നത്. പ്രവർത്തകങ്ങളുടെ നിർവാഹകത്വം പ്രാകൃതികവും സാമൂഹികവും ചരിത്രപരവും ആണ്. സോറി, വ്യാവഹാരികവുമാണ്. പ്രാകൃതികവും സാമൂഹികവും വ്യാവഹാരികവുമാണ്. പരസ്പര ഭിന്നമായ ഈ പ്രഭവങ്ങളുടെ ആന്തരിക ബന്ധത്തെയും വിനിമയങ്ങളെയും അവയുടെ നിർവഹണങ്ങളെയും മുൻനിർത്തി വിശദീകരിക്കാനാണ് അഥവാ അഖണ്ഡതയിൽ കൂട്ടിയിണക്കാനാണ് പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ശാസ്ത്രത്തെ മുൻനിർത്തി ഉണ്ടായതാണെങ്കിലും വാസ്തവത്തിൽ ഇതിനെ ഒരു ശാസ്ത്ര സിദ്ധാന്തം എന്ന് പറയുന്നതിൽ കുറച്ചൊരു പരിമിതിയുണ്ട്. കാരണം ഈ മൂന്ന് ഘടകങ്ങൾ, ഒരാക്ടർ ഈ മൂന്ന് ഘടകങ്ങളും പങ്കുചേരുന്ന ഒന്നാണെന്ന് കാണുക. അതായത് അതിൻ്റെ ഏജൻസിയിൽ ഒരേ സമയം പ്രാകൃതിക ഘടകങ്ങളുണ്ട്, സാമൂഹിക ഘടകങ്ങളുണ്ട്, വ്യാവഹാരിക ഘടകങ്ങളുണ്ട്. ഈ മൂന്ന് ഘടകങ്ങളും ഉൾപ്പെട്ട ഒരു ആക്ടർ എങ്ങനെയാണ് യാഥാർത്ഥ്യമായി പരിണമിക്കുന്നത് അഥവാ യാഥാർത്ഥ്യത്തിന്റെ വിശദീകരണത്തെ ഈ മൂന്ന് ഘടകങ്ങളും പങ്കുചേർന്ന ഒരു ഏകസ്ഥാനം എന്ന നിലയിൽ പരിഗണിക്കാം. നമ്മുടെ വിജ്ഞാന വ്യവസ്ഥയിൽ ഒരുപക്ഷെ വ്യാവഹാരികതയെ പരിഗണിക്കുന്ന ഒരു ഒരു വിശകലന രീതി ഒരിക്കലും അതിൻ്റെ പ്രാകൃതത്വത്തിലേക്ക് നോക്കാറില്ല. സെമിയോട്ടിക്കായി നോക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ മെറ്റീരിയലായി ഒരു നോട്ടം കൊണ്ടുപോകാറില്ല. അപൂർവം ചിലരുണ്ട് കേട്ടോ സാന്ദർഭികമായിട്ട്. ഇപ്പൊ കേസരി മലയാളത്തിലെ ശില്പവിദ്യയെ കുറിച്ച് എഴുതിയ ഒരു പ്രബന്ധത്തിൽ, നമ്മുടെ സുന്ദരകല പാശ്ചാത്യവും പൗരസ്ത്യവും എന്ന പ്രബന്ധത്തിൽ കേസരി രസമുള്ള ഒരു ഒബ്സർവേഷൻ പറയുന്നത് ഈ ബേലൂർ ഹൊളൈബീഡ് മുതലായ സ്ഥലങ്ങളിലെ ശില്പവിദ്യ അതിസൂക്ഷ്മാലങ്കരണത്തിൻ്റെതായിരുന്നു, എന്നാൽ ബംഗാളിലൊക്കെ ശില്പകല സ്ഥൂല ശില്പങ്ങളാണ് ഉണ്ടാക്കിയത്, സൂക്ഷ്മാലങ്കാരങ്ങൾ ഉണ്ടാക്കിയില്ല, ചെറിയ ചെറിയ കൊത്തുപണികളില്ല. ബേലൂരൊക്കെ പോയാൽ അറിയാം, സ്വർണത്തിൽ കൊത്തുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ടാണ് കല്ലിൽ കൊത്തിയിട്ടുള്ളത്. മൂന്ന് ലെയറുള്ള മാലയൊക്കെ, മുത്തുകളുടെ മൂന്ന് തട്ടുള്ള മാലയൊക്കെ കല്ലിൽ കൊത്തിയിട്ടുണ്ട്. അത്രയും മാല സ്വർണത്തിൽ പണിതെടുക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം പരമ്പരാഗതമായ അർത്ഥത്തിലുള്ള ഒരു ഉത്തരത്തില് കലാവിമർശനത്തിൽ ഉത്തരം പറയാൻ പറ്റില്ല. കേസരി അതിന് നല്ല ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കേസരി പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ലഭിച്ചിരുന്ന കല്ല് സോഫ്റ്റ് സ്റ്റോൺ ആണെന്നാണ്, മൃദുശിലയാണ്. അപ്പൊ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് സോപ്പ് പോലെ മൃദുലായിരിക്കും, അന്തരീക്ഷവായിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ ഉരുക്ക് പോലെ ഉറയ്ക്കും. അങ്ങനത്തെ കല്ല് കിട്ടുന്ന സ്ഥലത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് കാർവ് ചെയ്യാം, എത്ര വേണമെങ്കിലും കൊത്താം. ഗ്രാനൈറ്റിൽ ഇത് പറ്റില്ല, കൊത്തിയാൽ ചോറിപ്പോവും. അപ്പൊ ഈ കല്ലിന്റെ ഈ പ്രത്യേകതയിൽ നിന്ന് ശില്പവിദ്യയുടെ ഒരു നോട്ടം ഉണ്ടാക്കുക. അത് നോക്കണമെങ്കിൽ കല്ലിനെ അതിന്റെ തോതും തരവും മനസ്സിലാവണം. അതായത് പ്രാകൃതികം എന്ന് പറയുന്ന ഒരു ഘടകത്തിലാണ് അതിന്റെ സൂചനാപരമായ അർത്ഥം വന്നത്. കണ്ടുപിടിക്കാം, പ്രാകൃതികം എന്ന് നാച്ചുറൽ എന്ന് വിളിക്കാവുന്ന കല്ലിന്റെ ആ പ്രാകൃതികമായ സവിശേഷതയ്ക്കകത്താണ് അതിന്റെ ലാവണ്യാത്മക മൂല്യം വന്നത്. ഈ സവിശേഷതയെ കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ വ്യാവഹാരിക തലത്തെയും അതിൻ്റെ പ്രാകൃതിക തലത്തെയും കാണണം, ഒരുമിച്ച് കാണണം. അങ്ങനെ കാണുന്നൊരു മിനിമം ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ പൊതു വിശദീകരണം ശില്പത്തെ ശില്പമായിട്ട് കാണുക, ചിത്രത്തെ ചിത്രമായിട്ട് കാണുക എന്നല്ലാതെ ഇവ തമ്മിലുള്ള, ഇപ്പം ഉദാഹരണത്തിന് ക്യാൻവാസ് വന്നപ്പോൾ ചിത്രം അമ്പലച്ചുമരിൽ നിന്നും പള്ളിച്ചുമരിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും ഒക്കെ മോചിതായി ക്യാൻവാസിലേക്ക്, അതുവഴി ചിത്രം സെക്യുലറായി. അക്കാലം വരെ കൊട്ടാരങ്ങളിലും അമ്പലച്ചുമരിലും പള്ളിച്ചുമരിലും മതാത്മക രാജവാഴ്ച ബന്ധങ്ങൾക്കുള്ളിൽ വരയ്ക്കപ്പെട്ടിരുന്ന ചിത്രങ്ങൾ ആധുനിക കലയുടെ സാമഗ്രികളായിട്ട് മാറി. പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് ഈ സെക്യുലറൈസേഷൻ തന്നെയാണ് അതിനെ കമ്മോഡിറ്റി ആക്കിയത്. കാരണം ഇങ്ങനെ കമ്പോളത്തിലേക്ക് അല്ലെങ്കിൽ ഒറ്റ തിരിച്ചെടുക്കാവുന്ന ഒരു ചിത്രം വരുന്നതോടെ നിങ്ങൾക്കത് വിൽക്കാവുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നു.
അതുകൊണ്ട് സെക്യുലറൈസേഷൻ എന്ന് പറയുന്നതിനുള്ളിൽ തന്നെ ആണ് കമ്മ്യൂണിഫിക്കേഷൻ ഇരിക്കുന്നത്. സെക്യുലറൈസേഷൻ ഒരു ഭാഗത്തും കമ്മ്യൂണിഫിക്കേഷൻ വേറൊരു ഭാഗത്തും അല്ല, രണ്ടും കൂടി ചേർന്നിട്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഒരു വസ്തുവിന്റെ ഈ വ്യാവഹാരിക തലം, വിനിമയ ബന്ധങ്ങൾ, ഉൽപാദനപരമായ സ്വഭാവം. ഇപ്പോ ഈ ചിത്രത്തിന് ഈ കമോഡിഫിക്കേഷൻ എന്ന സാധ്യത വന്നത് എങ്ങനെയാണ്? അതിന്റെ മെറ്റീരിയാലിറ്റിയിൽ വന്ന മാറ്റം കൊണ്ടാണ്. അമ്പലച്ചുമരിലാണ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. അമ്പലച്ചുമര് എന്ന പ്രതലത്തിൽ നിന്ന് എടുത്ത് ക്യാൻവാസ് എന്ന പുതിയ പ്രതലത്തിലേക്ക് ചിത്രത്തെ കൊണ്ടുവരിക വഴി, അഥവാ ചിത്രത്തിന്റെ എന്താ പറയാ ഈ മെറ്റീരിയാലിറ്റി, അതിന്റെ അടിസ്ഥാന ഭൗതികതയിൽ മാറ്റം വന്നതോടെയാണ് ഈ മാറ്റാണ് ചിത്രത്തെ എന്താക്കി മാറ്റുന്നത്, ഒരു വിൽപ്പന വസ്തുവാക്കി മാറ്റുന്നത്. അതേസമയം അത് തന്നെയാണ് ചിത്രത്തെ ഒരു സെക്യുലർ ഒബ്ജക്റ്റ് ആക്കിയത്. അപ്പോ മെറ്റീരിയൽ, നമ്മൾ സാധാരണ നിലയിൽ ഈ ചിത്രത്തിന്റെ ഒരു മെറ്റീരിയാലിറ്റി അതിന്റെ മതനിരപേക്ഷവൽക്കരണത്തിൽ വഹിച്ച പങ്ക് നമ്മുടെ പരിശോധനയിൽ വരില്ല. ചിത്രം സെക്യുലറായി, മോഡേണിറ്റി വന്നു, രാജാവും പ്രദയൊക്കെ പോയി, പകരം എന്ത് വന്നു, മാനുഷിക പ്രശ്നങ്ങൾ വന്നു എന്ന് വരും. ഇങ്ങനെ ഒരു വരവിന്റെ പിറകിൽ വാസ്തവത്തിൽ ചിത്രപ്രതലത്തിന്റെ ഭൗതികതയിൽ വന്ന വലിയ മാറ്റമുണ്ട്. അത് ക്യാൻവാസിന്റെ വരവാണ്. ഈ ക്യാൻവാസിന്റെ വരവ് അതിന് ഒരു ഭാഗത്ത് സെക്യുലറാക്കി, മറ്റു ഭാഗത്ത് അതിനെ കമോഡിറ്റി ആക്കി. അപ്പൊ ചിത്രത്തിന്റെ വിപണി മൂല്യവും ചിത്രത്തിന്റെ മതേതര മൂല്യവും രൂപപ്പെടുത്തുന്നതിൽ ചിത്രം വരയ്ക്കപ്പെട്ടിരുന്ന ഭൗതിക പ്രതലത്തിന് വന്ന മാറ്റം വളരെ പ്രധാനമാണ്. ഈ ഭൗതിക പ്രതലത്തിന് വന്ന മാറ്റം, അഥവാ അമ്പലച്ചുമരിൽ നിന്ന് ക്യാൻവാസ് എന്ന ഭൗതിക പ്രതലത്തിലേക്കുള്ള ചിത്രത്തിന്റെ മാറ്റം, പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ചിത്ര പഠനത്തിന്റെ ഒരു പരിഗണനാ വിഷയമല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവണല്ലോ. അപ്പോ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഘടകങ്ങൾ ഉൾപ്പെട്ട, അതായത് അതിന്റെ പ്രാകൃതികവും അതിന്റെ വ്യാവഹാരികവും അതിന്റെ സാമൂഹികവുമായ ബന്ധങ്ങളുടെ ശൃംഖലയ്ക്കുള്ളിലാണ് ഒരു ആക്ടർ നിലവിൽ വരുന്നത്, അത് പ്രവർത്തനശേഷി കൈവരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഈ മൂന്ന് വിധാനങ്ങളെ ഒരേ സമയത്ത് നോക്കണം. ഒരു ആക്ടർ എങ്ങനെ ഉയർന്നു വരുന്നു, അതെങ്ങനെ ഒരു ഫീൽഡ് രൂപപ്പെടുത്തുന്നു, ഇതര ആക്ടേഴ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, എൻട്രസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ നടക്കുന്നു, എൻറോളിംഗ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിച്ചാൽ മാത്രമാണ് ഈ ആക്ടർ എന്തുകൊണ്ട് ഒരു സവിശേഷ യാഥാർത്ഥ്യമായി നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാനുള്ള ഒരു 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 സവിശേഷ സമീപനം എന്ന നിലയ്ക്ക് വിവരിക്കാനാണ് ഒരു സിദ്ധാന്തമല്ല യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു ഇതൊരു സിദ്ധാന്തമല്ല, ഇതൊരു വിവരണ രീതിയാണ്. പക്ഷെ ആ വിവരണ രീതി നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള തീർത്തും പുതിയൊരു ചിത്രം തരും. കാരണം യാഥാർത്ഥ്യത്തിന്റെ ഭിന്ന പ്രതലങ്ങളെ ഒരുമിച്ച് പരിഗണിച്ച് അവയെ പ്രക്രിയാപരമായി നോക്കാൻ സഹായിക്കുന്നു. സത്താപരമായി യാഥാർത്ഥ്യത്തെ നിർവചിച്ച ആധുനികതയുടെ യാഥാർത്ഥ്യ സങ്കല്പത്തെ ഇതകമേ തകർക്കും. മനസ്സിലായില്ല? പ്രക്രിയ എന്ന് പറഞ്ഞുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുള്ളത്, നമ്മുടെ കോമൺ സെൻസിൽ ഒരു പ്രശ്നമുള്ളത്, പ്രക്രിയകളെ നമ്മൾ സോഷ്യലായിട്ടാണ് കാണുക. ഈ ആക്ടർ നെറ്റ്വർക്ക് തിയറിയിൽ ഈ പ്രക്രിയയിൽ നോൺ ഹ്യൂമൻ ഏജൻസിക്ക് നല്ല പങ്കുണ്ട്. നേരത്തെ പറഞ്ഞ കല്ല് ശില്പത്തിൽ ഇടപെടുന്നത് പോലെ, കല്ല് ശില്പിയുടെ ഈ ഈ പറഞ്ഞ ഉദാഹരണം നോക്കിയാലേ, കല്ലിന്റെ സ്വഭാവം ശില്പിയുടെ ഏജൻസിയെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ശില്പിയുടെ ഏജൻസി കല്ലിനെ മാറ്റിയല്ല. മനസ്സിലായില്ല? മൃദുശില വരുന്നതോടെ ശില്പിയുടെ ഏജൻസിയിൽ കല്ല് കയറി പ്രവർത്തിക്കുകയാണ്, അല്ലാതെ കല്ലിൽ ശില്പി കൊത്തുകയല്ല. നമ്മൾ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഭാഷയിൽ മനുഷ്യർ സംസാരിക്കുകയാണ് എന്ന് പറയും, ഭാഷ മനുഷ്യരിലൂടെ സംസാരിക്കുകയാണെന്ന് പറയും. കാരണം ഭാഷയ്ക്ക് എന്താണ് ഇന്റേണലായ സ്ട്രക്ചർ ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ സംസാരിക്കാൻ കഴിയും എന്നതുപോലെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ ഒരു പരിശോധനയുടെ പ്രവർത്തകം എന്നതുപോലെ ശൃംഖല എന്ന സങ്കല്പവും ധാരാളം തെറ്റിദ്ധാരണകൾ ജനിപ്പിച്ചതാണ്. ദിദറോവിൽ നിന്ന് ഈ സങ്കല്പം സ്വീകരിച്ചത് ശൃംഖലയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. അദ്ദേഹം പറയുന്നത് ശൃംഖല എന്നതൊരു ഓണ്ടോളജിക്കലായൊരു ഒരു സങ്കല്പനമാണെന്ന് ലത്വ പറയുന്നുണ്ട്. ശൃംഖലയെ കുറിച്ചുള്ള മൂന്ന് തെറ്റിദ്ധാരണകൾ: ഒന്ന്, അതിനെ സാങ്കേതികമായി മനസ്സിലാക്കുക. ഇപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടെലഫോൺ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ലത്വ പറയുന്നത് ഇത് സാങ്കേതിക ശൃംഖലകൾ അന്തിമവും ശരിയുമായ ഒരേ ഒരു ശൃംഖലാബന്ധമാണ്. ഒരു ടെക്നോ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പെർഫെക്റ്റ് ആയാൽ മാത്രമേ അത് ഫംഗ്ഷൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യില്ല. മറിച്ച് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സാധ്യമായ പല ബന്ധങ്ങളിൽ ഒന്നാണ് ഒരു നെറ്റ്വർക്കായി തീരുന്നത്.
അടുത്തൊരു സന്ദർഭത്തിൽ ഈ നെറ്റ്വർക്ക് തന്നെ വേറൊരു നെറ്റ്വർക്കിലേക്ക് വഴിതിരിഞ്ഞു പോകാം. അതുകൊണ്ട് അന്തിമവും ശരിയുമായ ഒരേ ഒരു നെറ്റ്വർക്ക് എന്നുള്ള ടെക്നോളജിക്കൽ നോഷൻ അല്ല ഈ ശൃംഖലയെ കുറിച്ച് വേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പ്രവർത്തക ശൃംഖലയെ സംബന്ധിക്കുന്ന മറ്റൊരു ധാരണ, അത് സമൂഹ ഘടകങ്ങളെ പോലെയുള്ള വിപുല വ്യവസ്ഥകളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല. അതായത് ഒരു സമൂഹത്തെ ആകമാനം പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല, മറിച്ച് താരതമ്യേന ചെറിയ ഘടകങ്ങളെയാണ് ഈ ശൃംഖലാരൂപത്തിൽ പഠിക്കാൻ കഴിയുക എന്നതും, എന്നാൽ അത് തെറ്റാ, അത് ശരിയല്ലെന്നും സാമൂഹ്യ സിദ്ധാന്തങ്ങളെ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ, പ്രവർത്തക ശൃംഖലകളെ മുൻനിർത്തി പഠിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത്. അതിന് ഭൗതികവും സാമൂഹികവുമായ ശൃംഖലാബന്ധങ്ങളെ ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു സമീക്ഷ ആവശ്യമാണ് എന്നാണ് ലത്വ പറയുന്നത്. അതായത് ഒരു സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ, സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ, എന്തുകൊണ്ടാണ് ഇപ്പം നമ്മെ പോലെ സോഷ്യൽ സയൻസിലോ ഹ്യൂമാനിറ്റീസിലോ ഒക്കെ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ മൂന്ന് തലങ്ങളും, അതായത് അതിൻ്റെ വ്യാവഹാരിക തലം, അതിൻ്റെ സാമൂഹിക തലം, അതിൻ്റെ ഭൗതിക തലം, പ്രാകൃതിക തലം, ഈ മൂന്ന് തലങ്ങളെയും തിരിച്ചറിയണം, അവ തമ്മിലുള്ള ബന്ധത്തെയും തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ഓണ്ടോളജിക്കലാണ്, ഭാവപരമാണ് എന്ന് പറയുന്നത്. ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഭാവം, അതിൻ്റെ ഉണ്മ സാധ്യമാകുന്നത് ഈ നെറ്റ്വർക്കിനകത്താണ്. ഈ നെറ്റ്വർക്കിൽ ഈ മൂന്ന് ഘടകങ്ങളും ഉൾപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ്വർക്ക് എന്നുള്ളതിനെ എന്താ പറയുക, ഒരു സാങ്കേതിക അംശമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് യാഥാർത്ഥ്യത്തിന്റെ ഭവപരമായ ഒരു അടിസ്ഥാനമായിട്ടാണ് കാണേണ്ടത് എന്നുള്ളതാണ് പുള്ളി പറയുന്ന ഒരു കാര്യം. പ്രവർത്തകങ്ങൾ ശൃംഖലകളുടെ സാന്ദ്രീകൃത സ്ഥാനങ്ങളാണെന്നും പ്രവർത്തക ശൃംഖലാ സിദ്ധാന്തം ഓരോ പ്രവർത്തകത്തിലും ഘനീകൃതമായിരിക്കുന്ന ശൃംഖലാബന്ധങ്ങളെ വിശകലനം ചെയ്യുകയും വെളിവാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് വരുന്നതോടെ ഇത് അനിവാര്യമായി മറ്റു ചില നിഗമനങ്ങളിൽ എത്തുന്നു. പ്രവർത്തക ശൃംഖലയിൽ പങ്കുചേരുന്ന എല്ലാ ഘടകങ്ങളും അതിലെ വിനിമയങ്ങൾ ഏത് നിലയിൽ അരങ്ങേറുന്നു എന്ന് നിർണയിക്കുന്നതിൽ ഇടപെടുന്നുണ്ട്. ഇത് മാനുഷിക ഘടകങ്ങൾക്ക് മാത്രം നിർവാഹകശേഷി അനുവദിക്കുന്നതിനെ നിരസിക്കുന്നു. ഇതിനർത്ഥം എല്ലാ പ്രവർത്തകങ്ങൾക്കും തുല്യമായ നിർവാഹകത്വമാണ് ഉള്ളത് എന്നല്ല. ചില പ്രവർത്തകങ്ങൾക്ക് ഒരു ശൃംഖലയിൽ മേൽക്കൈ ലഭിക്കാം, എന്നാൽ വിശകലനത്തിന് മുമ്പേ ഏതെങ്കിലും ഒരു പ്രവർത്തകത്തിന് കേന്ദ്ര പദവി കൽപ്പിച്ച് നൽകാൻ ഇതിന്റെ പ്രതിനിധികൾ തയ്യാറല്ല. വസ്തുക്കളും വ്യക്തികളും പരസ്പര വിനിമയത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയെന്നും പരസ്പര വിനിമയ പ്രക്രിയ അരങ്ങേറുന്നത് എങ്ങനെയെന്നുമുള്ള നിരന്തരവും ശ്രദ്ധാപൂർണവുമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ ഏതെങ്കിലും ഒരു പ്രവർത്തകത്തിന് നിർവാഹക പദവി നൽകാൻ കഴിയൂ. സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലും ആധുനിക ശാസ്ത്ര പഠനങ്ങളിലുമെല്ലാം മേൽക്കൈ നേടിയ ദ്വന്ദ്വാത്മകതയെ മറികടക്കുന്നതിന് ഇത് അനിവാര്യമാണ്. എല്ലാ പ്രവർത്തകങ്ങളും തുല്യമല്ല എന്ന് വരുന്നതോടെ അവയുടെ വ്യത്യസ്തതയ്ക്ക് കാരണമായ ഭൗതികവും ചരിത്രപരവുമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്നു. ഇവിടെ ഈ എന്താ പറയുക, കേവലമായൊരു വസ്തുപരതയെ ഇത് മറികടക്കുന്നത് ഒരു പ്രവർത്തകത്തിന് പ്രാധാന്യം വരുന്നതോ വരാതിരിക്കുന്നതോ ചരിത്രപരമായ ബന്ധങ്ങളും ഭൗതികമായ പ്രകൃതവും കൊണ്ടാണ്. വിശാലമായ ഒരർത്ഥത്തിൽ പ്രവർത്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നെ വ്യക്തികളെയും വസ്തുക്കളെയും രൂപപ്പെടുത്തുന്ന അനന്യമായ സാമൂഹ്യ ചരിത്ര സഞ്ചാരപഥങ്ങളുടെ ഉൽപ്പന്നമാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന രസമുള്ള ഒരു ഉദാഹരണം പറയാം. ഇപ്പോ ഒരു സാമൂഹിക ധാരണ എങ്ങനെയാണ് വസ്തുരൂപത്തിൽ പ്രവർത്തിക്കുന്നത്, അതിനൊരു മനോഹരമായ ഉദാഹരണം ലത്വ പറയുന്നുണ്ട്. ഇപ്പൊ യൂറോപ്പില് ഹോട്ടലുകൾ ധാരാളമായിട്ട് വന്ന സമയത്ത് ഒരു ഘട്ടത്തില് ഈ ഹോട്ടലുകളിൽ തങ്ങുന്ന ആളുകള് ഈ താക്കോലുമായിട്ട് പുറത്തു പോകുന്നത്, ഹോട്ടൽ മുറിയുടെ താക്കോലാണ്, ഇതും കൊണ്ട് ഈ താമസക്കാര് പുറത്തു പോകുന്നത് ശരിയല്ല എന്നൊരു വീക്ഷണം. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോ താക്കോല് കൗണ്ടറിൽ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു. എങ്ങനെയൊക്കെ നിർദ്ദേശം കൊടുത്തിട്ട് നാട്ടുകാർ താക്കോല് തിരിച്ചു കൊടുത്തില്ല, കാരണം പുറത്തിട്ട് പോകും. ഇതിനൊരു പരിഹാരം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, താക്കോലിന് കനം കൂട്ടി. താക്കോല് ഭയങ്കര കനമുള്ള താക്കോലായി. താക്കോല് കനമുള്ള താക്കോലായതോടെ ഇറങ്ങുമ്പോ തന്നെ കൊടുത്തിട്ട് പോകും. ഇപ്പൊ ലത്വ പറയുന്നത് എത്രയോ കാലം എത്രയോ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഫലിക്കാതിരുന്ന ഒരു കാര്യം ഇതിന്റെ സ്ട്രക്ചറിൽ വരുത്തിയ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് ഫലിച്ചു.
ഈ താക്കോലിന് കനം കൂടിയത് എന്തുകൊണ്ടാണ്? കനമുള്ള താക്കോൽ ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് താക്കോലിന്റെ കനം എന്ന് പറയുന്ന ഭൗതികമായ ഒരു ഘടകം നിലവിൽ വരുന്നത് താക്കോലുകളുമായിട്ട് ഈ യാത്രക്കാര് അവിടുത്തെ എന്താ പറയാ താമസക്കാര് വാടകക്കാര് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നന്നല്ല എന്ന് ഒരു ഘട്ടത്തിൽ ധാരണ ഉണ്ടായത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ഒരു ഒരു സംഗതി വന്നു. തിരിച്ച് താക്കോലുകള് തങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ഇവര് സൂക്ഷിച്ചാൽ മതി എന്ന് കരുതിയ ഘട്ടത്തില് കൊണ്ടുപോയ ആളുകൾ താക്കോലുകൾ ധാരാളമായിട്ട് കളഞ്ഞിട്ട് വരാൻ തുടങ്ങി. ഇങ്ങനെ കളഞ്ഞിട്ട് വരാൻ തുടങ്ങിയ സമയത്താണ്, നിരന്തരം നഷ്ടപ്പെടുന്ന സമയത്താണ് ഹോട്ടൽ കൗണ്ടറുകളിൽ റീകോഡബിൾ ആയ കാർഡുകൾ വന്നു. അപ്പൊ നിങ്ങൾ കാർഡുമായിട്ട് പോയി നഷ്ടപ്പെട്ടു വന്നാൽ ഇവിടെ ഒരു കാർഡ് എടുത്തിട്ട് റീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തുറക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത് കാർഡ് കൂടി ഉണ്ടാക്കുന്നു. അപ്പൊ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്, ഹോട്ടൽ കൗണ്ടറിലല്ല എന്ന് വരുന്നു. ലത്വം പറയുന്നത് ഇത് രണ്ടിനും പിന്നിലുള്ളത് വാസ്തവത്തിൽ താക്കോലിന്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ താക്കോലിന്റെ അടിസ്ഥാന സ്വഭാവമോ ഒന്നുമല്ല, മറിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ ധാരണയാണ്. ഒരു കെട്ടിടത്തിലെ 15 മുറികളുടെ അല്ലെങ്കിൽ 100 മുറികളുടെ താക്കോലുമായിട്ട് 100 പേര് അവിടെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിയുകയല്ല വേണ്ടത്, എല്ലാം ഇവിടെയാണ് വേണ്ടത് എന്ന് കരുതുമ്പോൾ കനമെല്ലാം കൂട്ടിയിട്ട് താക്കോൽ ഇവിടെ മേടിച്ചു വെക്കും. ഇത് ഇവിടെ സൂക്ഷിക്കൽ വലിയ ഉപദ്രവമാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ കൊടുത്തു വിടുന്നു, അവർ കളഞ്ഞിട്ട് വരുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. സാമൂഹിക ധാരണകൾ ഭൗതിക ബന്ധങ്ങളായിട്ട് വസ്തുക്കളായിട്ട് മാറുകയാണ്. മനസ്സിലായില്ല? ഭൗതിക വസ്തുക്കളിൽ സാമൂഹിക ധാരണകൾ പ്രവർത്തിക്കുന്നു, സാമൂഹിക ധാരണകൾ ഭൗതിക വസ്തുക്കളിൽ പ്രവർത്തിക്കുന്നു, ഭൗതിക വസ്തുക്കൾ സാമൂഹിക ധാരണകളായിട്ടും മാറുന്നു. അതുകൊണ്ട് ഒരു വസ്തുവിൽ, ഒരു കനം കൂടിയ താക്കോലിൽ വാസ്തവത്തിൽ താക്കോൽ എന്ന ആ ഭൗതിക വസ്തു ഉള്ളതുപോലെ താക്കോലുകൾ ആരാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന സാമൂഹിക ധാരണയും കൂടിയുണ്ട്. ഈ ധാരണയാണ് താക്കോലിന്റെ വലിപ്പത്തെയും താക്കോലിന്റെ കനത്തെയും രൂപപ്പെടുത്തിയത്. അല്ലാതെ താക്കോലിന്റെ മെറ്റീരിയാലിറ്റി മാത്രമായിട്ടൊരു താക്കോലില്ല. ഇപ്പൊ എളുപ്പം നമുക്ക് മനസ്സിലാവും, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ സാമാന്യധർമ്മം ശരീരം മറയ്ക്കുകയാണെങ്കിലും ഒരിക്കലും ആ സാമാന്യധർമ്മം മാത്രമായിട്ട് വസ്ത്രമില്ല. ആ സാമാന്യധർമ്മത്തോടൊപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ജാതി, മതം, നമ്മുടെ സാമൂഹ്യ താല്പര്യങ്ങൾ, ലോകത്തെക്കുറിച്ച് നാം തന്നെ നൽകുന്ന ചില പ്രൊജക്ഷൻസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏത് ഭൗതിക വസ്തുവിലും പ്രതീകപരവും സാമൂഹികവുമായ ബന്ധങ്ങളുണ്ട്, ഏത് ബന്ധത്തിലും പ്രതീകപരവും ഭൗതികവും സാമൂഹികവുമായ ഘടകങ്ങളുണ്ട്. ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു വിശകലന രീതി എന്ന നിലയിലാണ് ആക്ടർ നെറ്റ്വർക്കിനെ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഒരു ആക്ടർ ഒരു ശൃംഖല രൂപപ്പെട്ടു വരിക, ആ ശൃംഖലയിൽ ഒരു കേന്ദ്ര പദവിയിലേക്ക് ഒരു ആക്ടർ വരിക, അതിലേക്ക് ഇതര ആക്ടേഴ്സിനെ ചേർത്ത് വയ്ക്കുക, അവയുടെ താല്പര്യങ്ങളെ കേന്ദ്ര ആക്ടറിന്റെ താല്പര്യങ്ങളിലേക്ക് കൂട്ടിയണക്കുക, അതുവഴി ഒരു ശൃംഖലയുടെ ഒരു യാഥാർത്ഥ്യം നിലവിൽ വരിക. അപ്പൊ യാഥാർത്ഥ്യം എന്നത് ഒന്നാമത്തേത് ഞാനിത് ഒണ്ടോളജിക്കലാണെന്ന് പറയാൻ കാരണം ഈ ശൃംഖല എന്ന സങ്കല്പം ഭവപരമാണ്. കാരണം യാഥാർത്ഥ്യം ശൃംഖലാബന്ധമാണ്, സത്താപരമല്ല. രണ്ട്, യാഥാർത്ഥ്യത്തിന്റെ ഈ ശൃംഖലാബന്ധത്തിൽ 3 ഘടകങ്ങൾ ഒരുപോലെ ഉൾച്ചേർന്നിരിക്കുന്നു. അതിൽ പ്രാകൃതികമായ ഘടകമുണ്ട്, അതിൽ സാമൂഹികമായ ഘടകമുണ്ട്, അതിൽ ചിഹ്നപരമായ ഘടകവും ഉണ്ട്. ഇവയൊന്നും മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല, മെറ്റീരിയലായിട്ടും സോഷ്യലായിട്ടും സെമിയോട്ടിക്കായിട്ടുമുള്ള ഒരു കൺവെർജൻസ് പോയിന്റാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ഘടകങ്ങളെ, ഈ മെറ്റീരിയൽ, സെമിയോട്ടിക് ആൻഡ് സോഷ്യൽ എന്ന് പറയാവുന്ന ഘടകങ്ങളെല്ലാം തന്നെ ഒരേ അളവിൽ ഒരു യാഥാർത്ഥ്യത്തിൽ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ഭിന്ന അനുപാതങ്ങളിലാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഹാചിത്രത്തില് അതിലേതാണോ പ്രധാനമായിരുന്നത് അതാവണമെന്നില്ല. ചുമർ ചിത്രത്തിലെത്തുമ്പോൾ അതല്ല, ക്യാൻവാസിലെത്തുമ്പോൾ അതല്ല, നമ്മുടെ പുതിയൊരു കമ്പോളത്തിലെ ഒരു ചിത്രമായി തീരുമ്പോൾ ഇതിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ആ വ്യത്യാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യത്തെ സത്താപരമായി സംഗ്രഹിക്കുന്നതിനെതിരെയുള്ള ഒരു സൈദ്ധാന്തിക നീക്കമാണ് ഇത്. പക്ഷേ ഒരിക്കലും അത് സാമാന്യേന കാണുന്ന ഒരു എന്താ പറയുക, കേവല സാമൂഹ്യ നിർമ്മിതിവാദത്തിന്റെ, പോസ്റ്റ് മോഡേൺ സാമൂഹിക നിർമ്മിതിവാദത്തിന്റെ ഒരു ആവർത്തനമല്ല. കാരണം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, ഭൗതിക യാഥാർത്ഥ്യങ്ങളൊക്കെ മനുഷ്യരുടെ മനസ്സിലെ തോന്നലാണെന്നോ സമൂഹം ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളോ കെട്ടുകഥകളോ ആണെന്നോ ഒന്നുമല്ല ഇത് പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് പ്രാകൃതികം, നാച്ചുറൽ എന്ന് പറയുന്നവ സോഷ്യൽ ആൻഡ് ഡിസ്കഴ്സീവ്
ഈ ഡിസ്കഴ്സീവും സോഷ്യലുമായ കമ്പോണൻസിന് പുറത്ത് നേച്ചറലില്ല. കേവലമായ നേച്ചുറൽ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എന്താണ്? അത് കണ്ടംപ്ലേറ്റീവായ ധ്യാനാത്മകമായ ഒരു ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഭൗതികതയുടെ, അതുകൊണ്ടാണ് ഈ ലാത്വയെ കുറിച്ച് ഒരു പ്രബന്ധം എഴുതിയപ്പോ ഭൗതികതയുടെ പുനർവിഭാവനം എന്നൊരു ശീർഷകമാണ് അന്ന് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചത്. ഞാനായിട്ടല്ല, പലരും പറഞ്ഞ ആശയത്തെ ഞാൻ മലയാളത്തിലാക്കിയെന്നേ ഉള്ളൂ. ഭൗതികതയുടെ പുനർവിഭാവനം, എന്താണ് ഭൗതികം? ഭൗതികത്തിനുള്ളിൽ ഡിസ്കഴ്സീവ് ഉണ്ട്, ഭൗതികത്തിനുള്ളിൽ സോഷ്യൽ ഉണ്ട്. മെറ്റീരിയൽ, സോഷ്യൽ ആൻഡ് ഡിസ്കഴ്സീവ് വേറിട്ട് നിൽക്കുകയല്ല, മൂന്നും ചേർന്ന ഒരു ശൃംഖലയാണ്. ഈ ശൃംഖലയാണ്, നെറ്റ്വർക്കാണ് അതിന്റെ ഓണ്ടോളജിക്കൽ അടിസ്ഥാനം, അതിന്റെ ഭവപരമായ അടിസ്ഥാനം. ഇങ്ങനെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ തത്വശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെയും ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെയും ധാരണകൾക്ക് കുറുകെ നീങ്ങുന്ന ഒരു ജ്ഞാനത്തെയാണ് ലത്വ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് അദ്ദേഹം ശാസ്ത്രചിന്തയിലെ ഒരു വക്താവായി അറിയപ്പെടുന്നത്, മറുഭാഗത്ത് അദ്ദേഹം സ്വയം ഒരു തത്വശാസ്ത്രജ്ഞനായിട്ട് കരുതപ്പെടുന്നത്. ഇപ്പൊ ആംസ്റ്റർഡാം സർവകലാശാലയിലെ സ്പിനോസ ചെയറിലോ മറ്റാണ് ഇപ്പൊ അദ്ദേഹം ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പദവി അതാണെന്ന് തോന്നുന്നു. പക്ഷെ പൊതുവെ പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും ഔപചാരികമായ അതിർത്തികൾക്കുള്ളിലല്ല എന്നുള്ളത് കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെ ശാസ്ത്രചിന്തകനായിട്ടോ തത്വചിന്തകന്മാർ അദ്ദേഹത്തെ തത്വശാസ്ത്രജ്ഞനായിട്ടോ പൊതുവെ കണക്കാക്കിയിട്ടില്ല. മൂപ്പര് ഇതിന് രണ്ടിനും കുറുകെ സഞ്ചരിക്കുകയും നാട്ടുകാർ വീഞ്ഞു കുടിക്കുന്നത് പോലെ തന്റെ പുസ്തകം എപ്പോഴെങ്കിലും വായിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം.